അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൈ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم فاذا الذي بينك وبينه عداوه كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, കേരളത്തിൻ്റെ നാനാ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ നമ്മേവരെയും പോറ്റി വളർത്തുന്ന ഈ പ്രപഞ്ചത്തെ ആഗമാനം താളപ്പുഴ കൂടാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യം തന്നെ ഗൗരവപൂർവ്വം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ശാരീരികമായി ഒരൽപ്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇരുന്നു പ്രസംഗിക്കാൻ ഞാൻ നിർബന്ധിതനായത്. ഉദ്ദേശിച്ച വിഷയങ്ങൾ ഉദ്ദേശിച്ച ഊന്നലുകളോടുകൂടി പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിഷമകരമായിട്ടാണ് തോന്നുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഉദ്ദേശിച്ച വിഷയങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് പറയുവാൻ അവൻ നമുക്ക് സൗകര്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യുന്ന ഈ പരിപാടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും സലഫു സാലിഹികളുമൊക്കെ കാണിച്ചു തന്നിട്ടുള്ള മാതൃകയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് റമളാൻ വരുന്നതിനു മുമ്പ് തന്നെ റമളാനിനെക്കുറിച്ചും റമളാനിന്റെ അഹ്കാമുകളെക്കുറിച്ചും വിധിവിലക്കുകളെക്കുറിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റമളാൻ വന്നതിനു ശേഷമല്ലല്ലോ റമളാനിനെ കുറിച്ച് പറയേണ്ടത്. വരുന്നതിനു മുമ്പ് തന്നെ റമളാനിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വിശ്വാസി സമൂഹം നടത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ അഹ്ലൻ റമളാൻ പരിപാടിയിൽ ഇങ്ങനെയൊരു വിഷയം നാം ചർച്ചക്കെടുക്കുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്താണ്. നോമ്പ് നമുക്കുണ്ടാക്കി തീർക്കേണ്ട ഒരു വലിയ മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ നിങ്ങളെ ധരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അസ്സിയാമു ജുന്നത്തുൻ. നേരത്തെ പ്രസംഗിച്ച പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടുകാണും, നോമ്പ് ഒരു പരിചയാണ്. ഫൈദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങളിൽ ഒരാളുടെ നോമ്പിന്റെ ദിവസമായി കഴിഞ്ഞാൽ അയാൾ അശ്ലീലം സംസാരിക്കാൻ പാടില്ല, അയാൾ ബഹളം വെക്കാൻ പാടില്ല എന്നു മാത്രമല്ല, ഫൈ ഇംറുഹും സാബ്ബഹു ഖാതലഹു, ഒരാൾ അയാളെ ചീത്ത വിളിക്കുകയോ വഴക്കടിക്കാൻ വരികയോ ചെയ്യുകയാണെങ്കിൽ ഫല്യഖുൽ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറട്ടെ. വഫീ റിവായത്തിൻ ഇന്നി സ്വായിമു മർറതൈനി, രണ്ടു തവണ അയാൾ പറയട്ടെ ഞാൻ നോമ്പുകാരനാണ്. യഥാർത്ഥത്തിൽ നോമ്പുകാരൻ വെറുതെ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നോമ്പാകുന്നില്ലെന്നും അയാൾ എന്തുമാത്രം സ്വയം നിയന്ത്രണം ശീലിക്കണമെന്നുമാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും വികാരം വിജംബിതമാകുന്ന രംഗമാണ് മറ്റൊരാൾ വന്ന് തന്നെ വെല്ലുവിളിക്കുക. ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങ് ഇറങ്ങട, ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, ഇങ്ങ് ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരാൾ ശണ്ഠക്ക് വിളിക്കുകയാണ്. പക്ഷേ നമ്മുടെ വികാരം വിക്ഷോഭിച്ചിട്ട് നോമ്പാന്നൊന്നും ഞാൻ നോക്കിയില്ല, കൊടുത്തു നാലെണ്ണം എന്ന് പറയാൻ പാടില്ല. നിന ഈ പറയുന്നത് പോലെ പ്രതികരിക്കാൻ എനിക്കറിയാം, ഇതിനെങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം, ഞാൻ നോമ്പുകാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിശ്ചയിക്കപ്പെട്ട മാസത്തിലാണ് നാം. അതുകൊണ്ട് നീ ഇപ്പൊ തൽക്കാലം പോയിക്കോ, ഒരുപക്ഷെ അതിന്റെ ദുർബലതയാണെന്ന് നീ പറഞ്ഞേക്കും, സാരമില്ല, നോമ്പാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം.
വാസ്തവത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അയാൾ വികാര നിയന്ത്രണം ശീലിക്കേണ്ട ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ നോമ്പുകാർക്ക് അത് സാധിക്കാതെ പോകുന്നത് നോമ്പ് എന്താണ് എന്തല്ല എന്ന് പഠിക്കാതെ ഉൾക്കൊള്ളാതെ നോമ്പെടുക്കുന്നത് കൊണ്ടാണ്. പതിറ്റാണ്ടുകളായി നോമ്പെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ എന്റെ മുമ്പിലുണ്ട്. നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളായി നോമ്പെടുക്കുന്നു, പക്ഷെ നോമ്പ് എന്താണ് എന്തല്ല എന്ന് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിച്ചു ഉൾക്കൊള്ളാൻ പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. അവപ്പന്താത്ര പഠിക്കാൻ കാക്കകാരന്മാരായി റമദാൻ മാസം ഉദിച്ചാ പിന്നെ പട്ടിണി എടുക്കണം, വൈകുന്നേരത്തെ എന്തേലും കിട്ടുള്ളൂ, അതിനിപ്പന്താത്ര പഠിക്കാൻ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു ചടങ്ങ് എന്നോണം മുമ്പേ ശീലിച്ചു പോന്ന പരമ്പരാഗതമായ ഒരു വരണ്ട ആചാരം എന്ന നിലക്ക് മാത്രം നോമ്പിനെ കാണുന്നവർക്ക് ഇത് സാധിച്ചു കൊള്ളണമെന്നില്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ശണ്ഠക്ക് വന്നവനെ അതുപോലെ പ്രതികരിക്കാതെ നന്മ കൊണ്ടവനെ കീഴടക്കാൻ അല്ലെങ്കിൽ അവനെ തണുപ്പിക്കാൻ അവനെ ഒഴിച്ചുവിടാൻ സാധിക്കണം. കോപം വരുന്ന സന്ദർഭമാണത്. കോപം വരുമ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദ്വന്ദ യുദ്ധത്തിൽ തന്റെ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ, മറിച്ച് കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവൻ ആരോ അവനാകുന്നു ശക്തൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ആ ആശയം തന്നെയാണ് ഞാൻ ഓതി വെച്ച ആയത്തും പഠിപ്പിക്കുന്നത്. ഇദ്ഫാ ബില്ലത്തി അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അങ്ങനെ നീ ചെയ്താൽ നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ ബദ്ധ ശത്രുതയുണ്ടെങ്കിൽ പോലും, അയാൾ നിന്റെ ബദ്ധ വൈരിയാണെങ്കിൽ പോലും, കഅന്നഹു വലിയുൻ ഹമീം, അവൻ നിന്റെ ആത്മമിത്രമായി തിരിച്ചു വരും. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അങ്ങനെയാണല്ല പ്രതികരിച്ചത്, ഹേയ് ഞാനൊരു പോയത്തക്കാരൻ, നോമ്പെടുത്തൊരു മനുഷ്യനോട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അയാളൊന്നും മിണ്ടിയില്ല, അയാളുടെ ഒരു മനസ്സിന്റെ വിശാലത എന്ന് പറഞ്ഞ് വന്നവൻ തിരിച്ചു ചിന്തിക്കും. അപ്പോൾ ചിന്തിച്ചില്ലെങ്കിലും വീട്ടിൽ പോയയാൾ ചിന്തിക്കും, വേണ്ടിയില്ലായിരുന്നു. പിന്നീട് അവൻ വന്നിട്ട് മാപ്പ് ചോദിക്കും, ഞാൻ അന്ന് പറഞ്ഞത് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞതാണ്, ക്ഷമിക്കണമെന്ന്. അങ്ങനെ ബദ്ധശത്രുവായ വ്യക്തി ആത്മമിത്രമായി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വാസ്തവത്തിൽ വിട്ടുവീഴ്ച എന്നൊക്കെ പറയുന്നത് വ്യക്തി ജീവിതത്തിലെ മാത്രമാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക. സാമൂഹ്യമായ ഒരു രംഗത്ത് ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് ചെയ്ത് അങ്ങനെ തന്നെ പ്രതികരിക്കേണ്ടി വരും. നമുക്കറിയാം ബദറും മുഹദും ഖന്ദഖും ഹൈബറൊക്കെ ഉണ്ടായത് വിട്ടുവീഴ്ച ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ടല്ല. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തിപരമായി ദ്രോഹിച്ച ആളുകൾക്ക് റസൂൽ മാപ്പ് കൊടുക്കുകയാണ് അല്ലേ. തൂക്കി ഒരു വാള് മരത്തിൽ തൂക്കി അതിന്റെ കീഴെ ഉറങ്ങുന്ന റസൂലുള്ളാഹിന്റെ അടുത്ത് അഅ്റാബി വന്നിട്ട് വാളെടുത്തിട്ട് മുഹമ്മദെ നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ച രംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. അയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അള്ളാഹു. അയാളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു എന്നാ പറഞ്ഞത്. ആ മറുപടി കേട്ടിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ, അയാൾ മാപ്പ് നൽകി റസൂലുള്ളാഹി സ്വല്ലം വിട്ടയച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിട്ടുവീഴ്ച ചെയ്യുക വ്യക്തി ജീവിതത്തിൽ എന്നത് നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. പക്ഷെ അതിനുശേഷം പറഞ്ഞ ആയത്തുകൂടി നിങ്ങൾ അതിനോട് ചേർത്തി വായിക്കണം. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദുഹല്ലിൻ അലീം. വലിയ ക്ഷമാലുക്കൾക്കല്ലാതെ ഈ അവസ്ഥ പ്രാപിക്കാൻ കഴിയില്ല. തിന്മയെ നന്മ കൊണ്ട് തടഞ്ഞു പ്രതിരോധിക്കുക എന്നത് മഹാഭാഗ്യവാന്മാർക്കല്ലാതെ സാധിക്കാത്ത ഒരു പദവിയാകുന്നു എന്നുകൂടി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ നമ്മുടെ വികാരങ്ങളെ ആ സകലം നിയന്ത്രിക്കുന്ന, നാം നമ്മെ തന്നെ നിയന്ത്രിക്കുന്ന മഹത്തായ ഒരു ശക്തി വിശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും ഒരു പട്ടിണിയല്ല അത്, അത് നമ്മളിൽ ഒരു വലിയ ആത്മചൈതന്യം, ഒരു വലിയ ഈമാനിക ഊർജം നമുക്ക് നൽകേണ്ടതുണ്ട്. അടുത്ത 11 മാസത്തെ ഇസ്ലാമിക ജീവിതത്തിനും കരുത്തു പകരുന്ന ഒരു ഊർജമായി അത് മാറേണ്ടതുണ്ട്. പക്ഷെ പല സുഹൃത്തുക്കളും കണ്ടിട്ടില്ലേ നിങ്ങള് നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഈ സ്പോർട്സിലൊക്കെ ഓടാൻ നിൽക്കുമ്പോ റഫറി വിസിൽ പിടിച്ചു നിൽക്കുമ്പോ കുട്ടികളുടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്, എന്നതുപോലെ സിഗരറ്റും തീപ്പെട്ടി ഇങ്ങനെ കൊള്ളി ഇങ്ങനെ പിടിച്ചു നിൽക്കല, അല്ലാഹു അക്ബർ വരുതി അപ്പത്തിന് വലിച്ച് ബാങ്ക് തീർന്നിനും ഒരു 3 വലിച്ച് ബാങ്ക് കഴിഞ്ഞിട്ട് 4, എന്നിട്ട് മൂപ്പര് വെള്ളം കുടിക്കും നിസ്കരിക്കൊള്ളു. എന്താണ്, എന്തിനാണ് ഇയാൾ നോമ്പെടുത്തത്? എന്നിട്ട് പിന്നെ അങ്ങ് വലിയോട് വലിയാണ്, നിസ്കാരം കഴിഞ്ഞിട്ടൊരു 3, ഭക്ഷണം കഴിഞ്ഞിട്ടൊരു 4, പിന്നെ തറാവിന് മുമ്പ് 5, പിന്നെ തറാവി കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ 6, പിന്നെ അത്താഴത്തിന് എണീക്കുമ്പോ ഒരു 12. അങ്ങനെ പകല് വലിച്ചതിന്റെ ഒക്കെ ഇരട്ടി പലിശ അടക്കം മൂപ്പര് വലിച്ചിട്ട് മൂപ്പര് പിന്നെ അത്താഴത്തിന് പോവുള്ളു. എന്താണ് സുഹൃത്തെ, എന്താണ് നോമ്പ് നിന്നെ പഠിപ്പിച്ചത്? സ്വന്തം താല്പര്യങ്ങളെ സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കാൻ തനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നോമ്പാണ് അയാളുടെ നോമ്പ്? ഇവിടെ പുകവലിയെ സംബന്ധിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണും, പൈസ കത്തിച്ചു കളയാണല്ലോ അല്ലേ,
പൈസ അങ്ങ് കത്തിച്ചു കളയാ. പണ്ടൊക്കെ 5 വയസ്സും 10 വയസ്സും കിട്ടിയുന്ന സിഗരറ്റിന് 1 റുപ്യ 1.5 റുപ്യ 2 റുപ്യ കൊടുക്കണം അല്ലേ. യോൻ തരുന്ന ശമ്പളം എനിക്ക് സിഗരറ്റ് വലിക്കാൻ കഴിയില്ല. ചില ആളുകൾ പറയാ, വലിയ പോരിശ പറഞ്ഞാണ്, ഓൻ തരുന്ന ശമ്പളം എനിക്ക് വൈകുന്നേരം സിഗരറ്റ് വലിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും പൈസ ഞാൻ തൊലച്ചു കളയുന്നുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ആളുകള് വീട്ടിൽ നാട്ടിൽ ചെല്ലുമ്പോ എല്ലാരും സിഗരറ്റാണ് സമ്മാനമായി കൊടുക്കുക. പക്ഷെ വലിയ മാറ്റമുണ്ട് കേരളത്തിൽ. ഇപ്പോ പണ്ടൊക്കെ കല്യാണത്തിന് ചോറും തിന്ന് വരുമ്പോ സിഗരറ്റ് ഏറ്റ് എടുത്തങ്ങനെ നിൽക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു പോയത്തക്കാരൻ അങ്ങനെ നിൽക്കണ, ഏതെങ്കിലും കല്യാണത്തിന് ഉണ്ടല്ലോ, പോടാ ഇവിടെ നിന്ന് പറയും ആളുകള്, ആർക്കൊണ്ടാ നിന്റെ സിഗരറ്റ്, പോടുന്ന് എന്ന് പറയും. അത് നമ്മൾ വളർത്തിയെടുത്തതാ, അതിനെതിരിലുള്ള പ്രചാരണങ്ങൾ കൊണ്ട് ഉണ്ടായിത്തീർന്നതാ അത്. അതുപോലെ പണ്ടൊക്കെ മയ്യത്തടക്കിയിട്ട് പള്ളിയിലേക്ക് പള്ളിന്റെ മയ്യത്തിന്റെ ആളുകള് ബെത്തിലെന്നാം പൊതിയും വീടിക്കെട്ടും ഒക്കെ ഏറ്റാ വരിക. എന്നിട്ട് മയ്യത്തടക്കിയതിനു ശേഷം പള്ളിയിലെ മുത്തവല്ലിയും കാർണോരും അതുപോലെ ഖത്തീബും ഒക്കെ പാടാ പുറത്തക്കോലായി ഇരുന്നിട്ടൊന്ന് നീട്ടി മുറുക്കി വലിച്ച് തുപ്പി അന്ന് ആഘോഷിക്കല. ഇപ്പൊ എവിടെങ്കിലും ഉണ്ടോ അത്? ഉണ്ടോ? അപ്പൊ അതൊക്കെ നമ്മുടെ പ്രചണ്ഡമായ പ്രചാരണത്തിന്റെ ഫലമായി ഉണ്ടായതാ. ഇന്ന് വലിക്കാത്ത ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്. 4 മക്കളും വലിക്കൂല, വാപ്പ വലിക്കുമ്പോ തായി വാപ്പാക്ക് എന്ന് പറഞ്ഞിട്ട് വാപ്പ അവസാനം നാണക്കേടുകൊണ്ട് വലി നിർത്തിയ എത്രയോ സംഭവങ്ങളുണ്ട്. വാപ്പാന്റെ സിഗരറ്റ് എപ്പോഴും കാണാതാകുക, എന്താ കുട്ടികളെടുത്ത് വലിച്ചെറിഞ്ഞിട്ട്. അങ്ങനത്തെ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ, നമ്മുടെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ആത്മനിയന്ത്രണമാണ് നോമ്പ് മുഖേന നാം ശീലിക്കേണ്ടത്. പക്ഷെ ഒരുപാട് ആളുകള് സിനിമയും സീരിയലും കണ്ട് നേരം കളയും. എന്താ സമയം പോണ്ടേ? സമയം പോകാൻ എന്തൊക്കെ ചെയ്യണമെന്നോട് നേരത്തെ യൂസുഫ് അൻസാരി പറയണ്ടായി. റമദാൻ മാസത്തിൽ സമയം തികയില്ല നമുക്ക്. അത്രമാത്രം ദുആ ദിക്റുകള്, ഖുർആൻ പാരായണം എന്തെല്ലാം ഉണ്ട്. പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതാല പ്രഖ്യാപിച്ചിട്ടുള്ള ഓഫറ്, മൻ കറ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന, ഒരായത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അത് മുഖേന ഒരു നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശരി അംസാലിഹ, ഓരോ നന്മയും അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. ഒരക്ഷരം വായിച്ചാൽ 10 പുണ്യം. ഏത് കിതാബാ കൂട്ടുകാർ അക്ഷരം ഓതിയാല് 10 പുണ്യമുള്ളത് ഉണ്ടോ? ഒരു വരി നിങ്ങൾ എടുത്തു നോക്കൂ, അതിൽ 10, 25 മുതൽ 26 അക്ഷരങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരു വരി നിങ്ങൾ ഖുർആൻ ഓതിയാ 250 പുണ്യമാ ലഭിക്കുന്നത്. ഒരു പേജ് നിങ്ങൾ എടുത്തു നോക്കിയാൽ 16ഓ 17ഓ വരി ഉണ്ടെങ്കിൽ 1000 പുണ്യങ്ങളാ നിങ്ങൾ സമ്പാദിക്കുന്നത്. അത്രക്ക് റമദാനിൽ മാത്രമല്ല, സ്പെഷ്യൽ ഓഫറല്ല, എല്ലാ കാലത്തുള്ള ഓഫറാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താലുള്ളത്. അതുകൊണ്ട് ഖുർആൻ ധാരാളം 10 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കുന്നവരുണ്ട്, അല്ല 5 ദിവസം കൊണ്ട് തീർക്കുന്നവരുണ്ട്, 3 ഖത്തും 4 ഖത്തൊക്കെ തീർക്കുന്നവരുണ്ട്. നമ്മക്ക് ഒരു ഖത്തം തന്നെ തീർന്നില്ലപ്പോ അല്ലേ. ആകപ്പാടെ രാവിലെ എണീറ്റ് കുളിച്ച് പിടിച്ച് അങ്ങനെ അവിടെ തൂങ്ങിയിരുന്ന് ഇവിടെ തൂങ്ങിയിരുന്ന് അങ്ങനെ ലോഹറിന് പള്ളിയിലെത്തി മുസാബ് എടുത്ത് തൂങ്ങി അവിടെ അടച്ചു കിടന്ന് അരപ്പേജ്, പിറ്റേന്ന് അരപ്പേജ്, പിന്നെ അടുത്ത ആകെ ആളുകളെ ഖുർആൻ തുടരലാണ്. ഇപ്പൊ പരിശുദ്ധ ഖുർആന്റെ കോപ്പികൾ എല്ലാ പള്ളിയിലും ധാരാളം, നമ്മളൊക്കെ കൊടുക്കും. ഗൾഫിൽ നിന്ന് വന്നപ്പോ നമ്മളെ വകയായിട്ട് പള്ളിക്ക് ഒരു മുസാബ്, അതിങ്ങനെ ഇരുന്ന് അങ്ങനെ ദ്രവിച്ചു പോകല, ഒരിക്കൽ പോലും തുറന്നു നോക്കാത്ത എത്ര മുസാബ് ഉണ്ട് പല പള്ളികളിലും അറിയോ. എന്തുകൊണ്ടാത്? നമ്മൾ ഖുർആനുമായുള്ള നിതാന്ത ബന്ധം ഉണ്ടായിരിക്കണം. റമദാനിൽ മാത്രം എല്ലാ കാലത്തും വീട്ടിൽ എല്ലാവർക്കും ഓരോ ഖുർആൻ വേണം അല്ലേ. എവിടെപ്പാ മുസാബ് കാണില്ലല്ലോ, റമദാൻ മാസാണല്ലോ വരുന്നത്, എവിടെയാടാ അത് വെച്ചൊന്ന് എടുത്താ, എന്നിട്ട് എല്ലാവരും കൂടി തരിയാ മുസാബ്, എന്താ റമദാൻ മാസം വരികയാണ്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ ദിവസവും നമ്മൾ ഓതണം. എനിക്കൊരു ഖുർആൻ, എന്റെ ഭാര്യക്കൊരു ഖുർആൻ, എന്റെ മോനൊരു ഖുർആൻ, മോൾക്കൊരു ഖുർആൻ, എല്ലാവരും അവനവന്റെ സ്ഥലത്ത് അത് വെക്കുക, എല്ലാവരും അന്നന്ന് എടുത്ത് ഓതുക, അതിന്റെ ബാക്കി പിറ്റേന്ന് ഓതുക. അങ്ങനെ ശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് അത് പരിശുദ്ധ റമദാനിൽ നമുക്ക് സാധിക്കണം. കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ട് ചില ആൾ കാർഡ് കളിക്കും, ചില ആൾ ക്യാരം ബോർഡ് കളിക്കും, ചില ആൾ കല്ല് നീക്കി കളിക്കും, ചില ആൾ കോട്ടി ഉരുട്ടി കളിക്കും. എന്തിനാ സമയം പോണ്ടേ? ഇതാണോ സുഹൃത്തെ നോമ്പ് നമ്മൾ ഇത് ആവശ്യപ്പെട്ടത്? ലാല്ലക്കും തത്തക്കോ, നിങ്ങൾ തക്വയുള്ളവരായി തീരാൻ വേണ്ടി. എന്താണ് തക്വ? തിന്മകളെ വർജിക്കുക, നന്മകൾ ഉൾക്കൊള്ളുക. അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നോമ്പ് വെറും പട്ടിണി മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് അഹലൻ റമദാൻ പരിപാടി കഴിഞ്ഞു പോയാൽ ഇനിയും 1 ഒരാഴ്ചയിലധികം 2 ആഴ്ചയോളം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ പരിശുദ്ധ ഖുർആന്റെ ഈ തഫ്സീർ സൂറത്തുൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകള്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാമം തുടങ്ങുന്ന ഒരു പേജോളം വരുന്ന ആയത്തുകൾ, അതിന്റെ തഫ്സീർ വായിക്കുക. നോമ്പിനോടനുബന്ധിച്ച് രചിക്കപ്പെട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെ നോമ്പ് എന്താണെന്ന് ശരിക്കും ഉൾക്കൊണ്ട് അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ഇബാദത്ത് ചെയ്യുക. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, വ്യക്തമായ ഇൽമില്ലാത്ത ഒന്നിനെയും നീ പിൻപറ്റാൻ പാടില്ല. വ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഊഹത്തിന്റെയും നിഗമനത്തിന്റെയും അടിസ്ഥാനത്തിലല്ല, തെളിവിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഏതൊരു ഇബാദത്തും ചൈതന്യവത്തായി തീരുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ല ജുഅ്, എത്രയെത്ര നോമ്പുകാരുണ്ട് അവരെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടിയില്ല. വറുബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ, രാത്രി
റമദാനിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ച എത്ര ആളുകളുണ്ട്? ഉറക്കമൊഴിച്ചതല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടിയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നാം ഓർക്കണം. അങ്ങനത്തെ വെറും പകൽ പട്ടിണിയായി അല്ലെങ്കിൽ വെറും വിശപ്പ് സഹിക്കലായി നോമ്പ് അധപ്പതിച്ചുകൂടാത്തതാണ്. സുഹൃത്തുക്കളെ, ദീൻ നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടത് നാട്ടാചാരങ്ങളിൽ നിന്നോ മാമൂലുകളിൽ നിന്നോ ചടങ്ങുകളിൽ നിന്നോ ഒന്നും അല്ല, നമ്മൾ പ്രമാണങ്ങളിൽ നിന്നാണ്. വിവരമില്ലാത്ത ആളുകൾ ഓരോന്ന് ചെയ്യും, അത് മറ്റുള്ളവരും പിൻപറ്റും. അങ്ങനെയാണ് ചില ആളുകൾ അങ്ങനെയാണ് ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. നാം ദീൻ സ്വീകരിക്കേണ്ടത് വിവരം കെട്ട ആളുകൾ ചെയ്യുന്നത് നോക്കിയിട്ടല്ല. ചില ആള് ഹജ്ജിന് മുമ്പ് പറയും, അതിപ്പോ എന്താ അങ്ങനെ പഠിച്ചൊന്നും വേണ്ട ഹജ്ജിന്. അവിടെ ചെല്ലുമ്പോ ആളുകൾ അങ്ങോട്ട് കിടക്കണാകുമ്പോ അങ്ങോട്ട് കിടക്കുക, ഇങ്ങോട്ട് കിടക്കണാകുമ്പോ ഇങ്ങോട്ട് കിടക്കുക, മുത്തിനാണുമ്പോ മുത്തുക, ആരായി ചെയ്യുന്നത്? പടു ജാഹിലിയങ്ങൾ ഓരോന്നും അവിടെ ചെയ്യണ്ടാവും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ദീനാണ്. ഫൻദുറു അമ്മൻ തഖുദൂന ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങൾ ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. ഈ പടുജായിലാണോ നിങ്ങൾക്ക് ദീൻ സ്വീകരിക്കാൻ പറ്റിയാള്? ഓൻ ചെയ്യുന്നതാണോ ചെയ്യേണ്ടത്? അല്ല. അപ്പൊ അറിവ് അറിവുള്ളവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നാം ദീൻ ഉൾക്കൊള്ളണം. സുഹൃത്തുക്കളെ, വളരെയേറെ പുണ്യമുള്ള ഒരു ഇബാദത്താണ് പരിശുദ്ധ നോമ്പെന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ എന്തു വേണം? ഞാൻ ഈ പറഞ്ഞതുപോലെ നോമ്പിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. പലവിധ തെറ്റിദ്ധാരണകളിലും ഇന്നും ആളുകൾ അകപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് റമദാൻ മാസം വന്ന അല്ലേ, വല്ലാതെ തുപ്പുമ്പോൾ ആളുകൾ ചോദിക്കും, എന്താണ് മാപ്പിളാരെ നോമ്പുമായി തുപ്പിക്കൊണ്ടിരിക്കണെന്ന് ആ മുസ്ലിങ്ങൾ ചോദിക്കും. അപ്പൊ മാപ്പിളാരെ നോമ്പ് എന്ന് പറഞ്ഞാൽ തുപ്പലാണ്, മുറ്റൊക്കെ തുപ്പി നിറച്ച ഓ എന്നിട്ട് ചില ആൾക്ക് തുപ്പി 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 കാറിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് നാവും കൂടി പേരാണ്ടാവും. അങ്ങനത്തെ അവസാരായി തുപ്പാൻ പഠിപ്പിച്ചത്. അപ്പൊ തുപ്പു നീരെങ്ങാനും അങ്ങ് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിഞ്ഞു പോകും എന്ന ഒരു തെറ്റിദ്ധാരണ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നോമ്പ് എന്തുകൊണ്ടൊക്കെ മുറിയുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ദീന് പഠിപ്പിക്കാൻ അള്ളാഹു അയച്ച റസൂല് നോമ്പിനെ സംബന്ധിച്ച് നമ്മളെ ഇരുട്ടിൽ തപ്പാൻ വിട്ടുപോയിട്ടില്ല. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു വഴിയിലാണ്, നല്ല വെളിച്ചമുള്ള നല്ല തെളിഞ്ഞു നിൽക്കുന്ന മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. അതിന്റെ രാബ് പകല് പോലെ പ്രകാശത പൂരിതമാണ്. സ്വയം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ ആ മാർഗം തെറ്റിപ്പോവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടതൊക്കെ അല്ലാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടൊക്കെ നോമ്പ് മുറിയുമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കയാസുകൾക്കോ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കോ യാതൊരു വിലയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തലയിൽ വെള്ളമൊഴിച്ച് കുളിക്കൂല, എന്താ അപ്പൊ ചെവിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് വെള്ളം ഇറങ്ങിയാലോ, വെള്ളത്തിൽ ഇരിക്കൂല അപ്പൊ മലദ്വാരത്തിലൂടെ അങ്ങോട്ട് മേലേക്ക് കയറിയാലോ, എന്താ നമ്മളെ ആളുകളുടെ സ്ഥിതി? അതുമാത്രമല്ല, എന്നാ അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ ആറ്റവും വിരോധിക്കേണ്ടത് ഒതുണ്ടാക്കാൻ പാടില്ല എന്നല്ലേ. കാരണം വായിൽ നേരിട്ട് വയറ്റിലേക്ക് എത്തുന്നത് തൊള്ളയിലൂടെ അല്ലേ, കൊപ്പിളിക്കുമ്പോഴല്ലേ, എന്നാ അത് പാടില്ല എന്നല്ലേ പറയേണ്ടത്. കൊപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചെന്നൊക്കെ ഒന്നൂലുള്ളതാ, പക്ഷെ അതെന്തിയാ വിരോധിക്കാതിരുന്നത്? അവിടെയൊക്കെ സൂക്ഷിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റുമ്പോഴൊക്കെ അകത്ത് വെള്ളം പോകുന്നത് സൂക്ഷിക്കണം. അതുപോലെ കുളിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചില ആള് സുഗന്ധം പൂശൂല, അത്ര പൂശൂല, ആയി പാടില്ല, പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കൂല. കാരണം എന്താ, പേസ്റ്റിൽ ചിലതിലൊക്കെ ഏലക്കായിന്റെ രുചി ഉണ്ടാവും, അതാരെങ്കിലും നൊട്ടി നുണഞ്ഞ് ഇറക്കാറുണ്ടോ സുഹൃത്തെ? അത് തുപ്പിക്കളയല്ലേ വേണ്ടത്? അപ്പോ ഏലക്കായിന്റെ രുചിയുള്ള പേസ്റ്റ് കൊണ്ട് പല്ലിയൊക്കെ എന്നിട്ട് ഇങ്ങനെ വെള്ളം കുങ്ങാക്കിയിട്ട് ഇറക്കുവോ? ഓൻ എന്താ, ഓൻ ആരെയാ പറ്റിക്കുന്നത്? അള്ളാനെ പറ്റിക്കല്ലേ. അപ്പൊ പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കാം, അതുപോലെ തന്നെ അടുക്കളയിൽ ജോലി ചെയ്യാം. അടുക്കളയിൽ ജോലി ചെയ്താൽ പുക മൂക്കിലൂടെ അങ്ങോട്ട് കയറൂലേ? ടാറിടാത്ത റോഡ് കൂടി പോയ ഒരു വണ്ടി പോകുമ്പോ പൊടിപടലം വരൂലേ? അതങ്ങ് ഒഴുങ്ങിപ്പോവൂലേ? ഇങ്ങനെ എന്തെല്ലാം സംശയങ്ങളാണ് നമ്മുടെ ആളുകൾക്ക്. കണ്ണു രോഗത്തിന് മരുന്ന് ഒഴിക്കാൻ പറ്റുമോ? ചെവിയിൽ മരുന്ന് ഒഴിക്കാൻ പറ്റുമോ? തലയിൽ എണ്ണ തേക്കാൻ പറ്റുമോ? കണ്ണിൽ സുറുമ ഇടാൻ പറ്റുമോ? മൈലാഞ്ചിടാൻ പറ്റുമോ? നഖം മുറിക്കാൻ പറ്റുമോ? കക്ഷം പഠിക്കാൻ പറ്റുമോ? ഗുഹ്യസ്ഥാന രോഗം പഠിക്കാൻ പറ്റുമോ? എന്തെല്ലാം ചോദ്യങ്ങളാ. ഇതൊക്കെ ഇപ്പൊ നോമ്പിനെ ഇല്ലാതാക്കുമെന്ന തെറ്റിദ്ധാരണയിലാ പല ആളുകളുള്ളത്. ഇതൊന്നും അള്ളാഹുബിന്ദർ റസൂൽ വിരോധിച്ച കാര്യങ്ങളല്ല. ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയുകയുമില്ല. മൂക്കിൽ മരുന്നൊറ്റിക്കുന്നത് കുറച്ച് സൂക്ഷിക്കണം, കാരണം മൂക്കിന് നേരം എന്താവും, വായിലേക്ക് എത്തും. അപ്പൊ കണ്ണിലൊട്ടിച്ചാലും ചിലപ്പോൾ മൂക്കിലൂടെ അങ്ങനെ വന്നാൽ ഇവിടെ എത്തി അതിന്റെ രുചി കാണുമല്ലോ. കയ്പാണി കയ്പ്, അതെന്താ ചെയ്യേണ്ടത്? ആരും കാണൂല വെച്ചിട്ട് ഇറക്കല അല്ലല്ലോ. നോമ്പ് അള്ളാഹും അവന്റെ അടിമയും തമ്മിലുള്ള രഹസ്യമായ ഇബാദത്താണ്. ആരും കാണില്ലെങ്കിലും അള്ളാഹു കാണും, അവനറിയുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. നമ്മൾ വാതിലടച്ചു, ഇന്നത്തെ അണുകുടുംബം എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും ഒന്നോ രണ്ടോ കുട്ടിയും അല്ലെ, ആരും അറിയില്ല നമ്മൾ ഭക്ഷണം കഴിച്ച. സർവ്വസന്നദ്ധയായി ഭാര്യ മുമ്പിലുണ്ട്, ആരും അറിയില്ല അവളുമായി ബന്ധപ്പെട്ട. പണ്ടത്തെ പോലെ എന്താ അഹമ്മദാക്കാനോട് പുക പൊന്തുന്നു, റമദാൻ മാസമായിട്ട് പുകയൊന്നും പൊന്തൂലപ്പോ, പുക പൊന്താത്ത ആദ്യം അടുപ്പുകൾ നമ്മളെ ഉള്ളിലുണ്ട്. അപ്പൊ അള്ളാഹു അറിയും, അവൻ കാണും,
എന്ന നിലക്ക് മാത്രമാണ് നമ്മൾ നോമ്പെടുക്കുന്നത്, ആരെയും ബോധിപ്പിക്കാനല്ല. അതുകൊണ്ട് ആ നിലക്ക് നമ്മള് നോമ്പെടുക്കുമ്പോൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. വബാലിഗ് ഫിൽ ഇസ്തിൻശാഖ് ഇല്ല അൻ തകൂന സായിമ, നീ മൂക്കിൽ വെള്ളം കയറ്റുന്നത് നല്ലോണം വെള്ളം കയറ്റണം നോമ്പുകാരനാകുമ്പോൾ ഒഴികെ. നോമ്പുകാരനാകുമ്പോ അങ്ങ് വലിച്ചു കയറ്റിയാ വായിലേക്ക് അങ്ങ് എത്തും, അത് ഹെൽക്കലേക്ക് അങ്ങ് എത്തും, വയറ്റിലേക്ക് എത്തും. അതുകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റിച്ചാൽ ഓരോ നോമ്പിലുള്ളതാണ്, പക്ഷെ നോമ്പുകാരനാണെന്ന വിചാരത്തിൽ കുറച്ച് കയറ്റിട്ട് വേഗം ചീറ്റിക്കളയണം. അപ്പൊ കുളിക്കുമ്പോഴും പൊതു ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പലയിൽ എണ്ണ തേക്കാൻ പാടില്ലെന്നോ സുണയിടാൻ പാടില്ലെന്നോ നബി പഠിപ്പിച്ചിട്ടില്ല സഹാബികൾ താബികളൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ വെളിച്ചം വീശുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സൗബം ഫൽഖാഹു അലൈഹി വഹുവ സായിമുൻ, കണ്ടോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ ഒരു തുണി നനച്ച് ദേഹത്തിട്ടിരുന്നു. എങ്ങനെയുണ്ട് തുണി നനച്ച ദേഹത്തിനെന്തിനാ? ചൂടിൽ നിന്ന് ഒരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യസുബ്ബുൽ മാ അലാ റഅസിഹി വഹുവ സായിമുൻ മിനൽ അത്ശി ഔ മിനൽ ഹരി. ഇമാം അബൂദാവൂദിന്റെ റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു ദാഹത്താലോ ചൂടിനാലോ. അപ്പൊ കഠിന ദാഹം ഉണ്ടാകും നോമ്പിന്, കഠിനമായ ചൂടാണ്, അപ്പൊ തലയിൽ വെള്ളമൊഴിച്ചാൽ ഒരാശ്വാസം കിട്ടും. വെള്ളം ഒഴിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ കുടിക്കാനല്ല, ചില ആൾ അങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാ പോയില്ലേ നോമ്പ്, അങ്ങനെ കുടിക്കണം എന്ന് ആരോ ഇവിടെ പറയുന്നുണ്ടോ? പക്ഷെ എന്നാലും തലക്ക് ഒരു വെള്ളമൊഴിച്ചാൽ ഒരാശ്വാസം കിട്ടും. പണ്ടത്തെ കാലത്ത് നോമ്പുകാരൻ ഒരാശ്വാസവും കിട്ടാൻ പാടില്ലാതാ, നോമ്പുകാരൻ ഇങ്ങനെ വെറുങ്ങലിച്ച് നിക്കണമെന്നാ. കുളിക്കാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല, പല്ലിയേക്കാൻ പാടില്ല, പേസ്റ്റ് പിടിക്കാൻ പാടില്ല, സോപ്പ് പാടില്ല, ഒന്നും പാടില്ല, പാടില്ല, പാടില്ല. ഇയാൾ ഇങ്ങനെ വെറുങ്ങലിച്ച് ഏയ് വായം മണത്ത് മുടിയും ചടകുത്തി ഇങ്ങനെ നടക്കണമെന്നാ, അപ്പോഴേ മിടുക്കുള്ള നോമ്പാവുള്ളൂ എന്നാണ് നമ്മളെ പഴമക്കാര് പണ്ടേ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാ? ഹദീസിന്റെ അടിസ്ഥാനത്തില് അത് മനസ്സിലാക്കാത്തോണ്ടാ. ലാ ബഅ്സ ബിൽ മദ്മദതി വത്തബറുദിലിസ എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബുഖാരി ധരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് നോമ്പുകാരന് വായ കൊപ്പിളിക്കുന്നത് കൊണ്ടോ വെള്ളമൊഴിച്ച് ശരീരം തണുപ്പിക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന അദ്ദേഹത്തിന് വലിയൊരു ചെമ്പുണ്ടായിരുന്നു, ഒരു ടബ്. നമ്മളെ ചില കുളിമുറിയിലൊക്കെ വലിയൊരു ടബ്ബ്, എന്തിനാ അത്? നല്ല അങ്ങ് അടച്ചു വെച്ചാൽ വെള്ളം നിറച്ചാൽ കിടന്ന നല്ല സുഖ, ആർക്കും ഇപ്പൊ ഇന്നും നേരമില്ലാത്തോണ്ട ടബ് അവിടെ ഉണ്ടാക്കി വെക്കും. ദിവസത്തിൽ ഒരിക്കൽ പൊളി കിടന്നിട്ടുണ്ടാവില്ല, ഒന്നാമത് അതിനത്ര വെള്ളം കിട്ടൂല. ഈ വെള്ളം ഉള്ളവിടെ തന്നെ ആകുമ്പോ കിടക്കാൻ ആർക്കും നേരമല്ല. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ അനുസരണം ചെയ്യാറുണ്ടായിരുന്ന വലിയൊരു ജലസംഭരണി ഉണ്ടായിരുന്ന എനിക്ക്, ഞാൻ അതിൽ ഇറങ്ങിയിരിക്കും നോമ്പ് കാലത്ത്. കണ്ടോ, നമ്മളാളുകളോ വെള്ളത്തിലിരുന്നാ മേലോട്ട് വെള്ളം കയറുമ്പോട്ട് നോമ്പ് പുറിയും എന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, വലം യറ അനസ് വൽ ഹസൻ ഇബ്രാഹിം ബിൽ കുഹലി ലിസായിമി ബഅസാ, കണ്ടോ, നോമ്പുകാരന് സുറുമ ഇടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇബ്രാഹിം നഹയും ഹസൻ ബസരിയും അനസ്ലാനൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അസറുകള് ഈ വിഷയത്തിൽ നമുക്കുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലെ ഷാഫി മദബുകാർ പറയുന്നത് ഉച്ചക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താകുന്നു. ആ മിസ്വാക്ക് ചെയ്യാൻ പാടില്ല ഉച്ചക്ക് ശേഷം, ഉച്ചക്ക് ശേഷമുള്ള നല്ലോണം മണം വരിക, അപ്പൊ പിന്നെ തീരെ എന്ത് ചെയ്യാൻ പാടില്ല, പല്ല് തേക്കാൻ പാടില്ല, മിസ്വാക്ക് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? അവര് തെറ്റിദ്ധരിച്ചത് അവരെ ഹദീസിനെ. ഷാഫി പണ്ഡിതന്മാര് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഹുലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്കീൻ, മുഹമ്മദിന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവനാണ് സത്യം, നോമ്പുകാരന്റെ വായുടെ ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വിശിഷ്ടമാണ്. അപ്പൊ കസ്തൂരി അവിടെ നിക്കട്ടെ, അത് കഴുകിക്കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഷാഫിയോട് പറഞ്ഞ് നോമ്പുകാരൻ ഉച്ച കഴിഞ്ഞാ പിന്നെ ലോഹർ കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പല്ലിയേക്കാൻ പാടില്ല, അങ്ങനെ മണത്തിട്ട് വരണം. അപ്പൊ വായിലൊക്കെ വെള്ളം പെട്ടെന്ന് തുപ്പിക്കളയണം, മണറ്റ പോയി പോയാലോ. എന്താ ഇത്? ഏത് ഇസ്ലാമാ ഇതൊക്കെ? ഇതൊക്കെ മദ്ഹബിന്റെ കാലകീലകളെ വിശ്വസിക്കുന്ന ആളുകൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുക. എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടിക്കലാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ വധുവിന്റെ കൂടെയും മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധപൂർവ്വം കൽപ്പിക്കുമായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇല്ലാത്തൊരു തഖ്‌വ നമുക്ക് വേണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ വധുവിന്റെ കൂടെയും മിസ്വാക്ക് ചെയ്യണമെന്നാ പറയുന്നത്? നോമ്പുകാരനെന്നോ ഉച്ചക്ക് ശേഷമെന്നോ ഉച്ചക്ക് മുമ്പെന്നോ അല്ലാത്തവരെന്നോ ഒരു വ്യത്യാസവും അതിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഭക്ഷണം കഴിക്കാതെ കുറെ നേരം വായയുടെ ഗന്ധം മാറും, അത് കഴുകി വൃത്തിയാക്കാതിരുന്നാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും. ഉള്ളി തിന്നവൻ പള്ളിയിൽ വരരുതെന്ന് റസൂലുള്ള പറഞ്ഞു അല്ലേ? ഫലായ കുർബന്ന മുസല്ലാന, അവൻ നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് വരരുത്. എന്താ സുജൂദിൽ അവന്റെ ഉള്ളിയുടെ മണം നമ്മുടെ മൂക്കിൽ ഇങ്ങനെ അടിച്ചു കയറും, അതിനേക്കാൾ എത്രയോ ദുർഗന്ധമായിരിക്കും വായ നാറ്റം എന്ന് പറയുന്നത്. അപ്പോ വായ നാറാൻ പാടില്ല. നോമ്പുകാലത്ത് പല്ല് തേച്ചിട്ട് വായ നാറ്റം ഒഴിവാക്കണം. കാരണം ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത് നാട്ടുകാരെടുത്ത് വിശിഷ്ടാണെന്നല്ല,
അതീബ് ഇന്ദല്ലാഹി യൗമൽ ഖിയാമാന, അത് വിട്ടുപോയി ഇവര്. നസായിന്റെ റിവായത്തിൽ അങ്ങനെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഈ വായുടെ ഗന്ധം വളരെ വിശിഷ്ടമാണ് എന്ന് പറഞ്ഞ അള്ളാഹ് ഇബാദത്ത് എടുത്തോണ്ടാണല്ലോ ഈ വായുടെ ഗന്ധം ഉണ്ടായത്. അതുകൊണ്ട് അത് അള്ളാഹ്ക്ക് വെറുപ്പല്ല, അള്ളാഹു അതിന് കൂലി കൊടുക്കും. അങ്ങനെയാണ് മുഹദ്ദിസീങ്ങളൊക്കെ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. അൽ മുറാദു അന്നല്ലാഹു യജ്സീഹി ഫിൽ ആഖിറ ഫതകൂനു നകതുഹു അത്യബ മിൻ റീഹിൽ മിസ്കി. ആഖിറത്തിൽ അള്ളാഹു അവന് പ്രതിഫലം കൊടുക്കും, അപ്പോൾ അവന്റെ വായുടെ നാറ്റം കസ്തൂരിയുടെ ഗന്ധത്തെക്കാൾ വിശിഷ്ടമായിരിക്കും. കമാ യഅതിൽ മക്ലൂം വരിഹു ജുർഹിഹി തഫൂഹു മിസ്ക. ഏതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്രണപ്പെട്ടവൻ, പരിക്കു പറ്റിയവൻ, അവന് മുറി ബാധിച്ചു, എന്നിട്ട് ആ മുറിയിൽ നിന്ന് ചെലവും ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്, പക്ഷേ അത് ആർക്ക് അള്ളാഹ്ക്ക് വെറുപ്പില്ല, ആ ചെലത്തിന്റെയും ചോരയുടെയും മണം. നാളെ പരലോകത്ത് അവൻ വരുന്നത് അവന്റെ ആ വ്രണത്തിൽ നിന്നൊലിക്കുന്ന ആ വ്രണത്തിൽ നിന്നുള്ള ചെലം ചോര അത് കസ്തൂരിയേക്കാൾ വിശിഷ്ടമായ ഗന്ധമാണല്ലോ അടിച്ചു വീശുക. ഇതാണ് എന്റെ അർത്ഥം. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ വ്രണപ്പെട്ടവന് അവന്റെ വ്രണത്തിൽ നിന്ന് ചെലവും ചോരയും ദുർഗന്ധവും ഒക്കെ വന്നാൽ അത് കഴുകിക്കളയണ്ട, ഡെറ്റോൾ ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടാണോ ഇതിന്റെ അർത്ഥം? അല്ല, അത് അള്ളാഹ്ക്ക് വെറുപ്പില്ല, അത് പരലോകത്ത് കസ്തൂരിയെ പോലെ കണക്കാക്കി അള്ളാഹുവിന് പ്രതിഫലം കൊടുക്കും. അപ്പൊ ഒരിക്കലും നോമ്പുകാരന്റെ പല്ല് തേക്കാതിരിക്കാൻ ഈ ഹദീസ് തെളിവല്ല. അങ്ങനെയാണെങ്കിൽ വളച്ചുകെട്ടില്ലാതെ അള്ളാഹുവിന്റെ റസൂൽ അതങ്ങോട്ട് പറയും, അനഫ്സഹുൽ അറബ് ഇദ അന്നി മിൻ ഖുറൈശ്, ഞാൻ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വ്യക്തമായി പ്രസ്പഷ്ടമായി സംസാരിക്കുന്ന വ്യക്തിയാണ്, അതിന് പുറമെ ഞാൻ ഖുറൈശിയുമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കില് പിടികിട്ടാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. വ്യക്തമായി പറയും നോമ്പുകാരന്റെ പല്ലേക്കാൻ പാടിനി പാടില്ല. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട അർത്ഥം ആവശ്യം ഒരിക്കലും തന്നെ നമുക്കില്ല. അതുപോലെ ഛർദിച്ചാ നോമ്പ് മുറിയോ? ഇല്ല എന്നാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഛർദി അയാളുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ലല്ലോ. ഛർദിക്കണ്ട് വിചാരിച്ചല്ലോ, ഓ തന്നോട് വന്നു, ഞാൻ എന്താ ചെയ്യാ, ശരിയാണ്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ വായിൽ കൈയിട്ട് ഛർദിച്ചാലോ? അത് റസൂൽ പറഞ്ഞു, മൻറഅഹുൽ ഖൈഫ ലൈസ അലൈഹി ഖലാഉൻ, ഒരാളെ ഛർദി കീഴ്പ്പെടുത്തി കളഞ്ഞാൽ അയാൾ ഖലാ വിട്ടണ്ടയില്ല. എന്നാൽ ഒമനിസ്തഖാ, ആരെങ്കിലും കരുതി കൂട്ടി നോമ്പുകാലത്ത് ഛർദി ഉണ്ടാക്കിയാൽ അവൻ നോമ്പ് നോറ്റി വീട്ടണം. അപ്പൊ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ മറന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, നോമ്പുകാരനാണ് നോർമയില്ല. സാധാരണ എണീറ്റാ ഉടൻ ഒരു പ്രാവശ്യം വെള്ളം കുടിക്കണ, അത്തായം കഴിഞ്ഞ് കിടന്നിട്ട് 7 മണിക്ക് അലാറം വെച്ച് എണീറ്റിട്ട് നല്ലോണം എടുത്താൽ കുടിച്ചു, അല്ലോ ഞാൻ നോമ്പുകാരനാണല്ലോ, പിന്നെ ഓർമ്മ വന്നത്, എന്താ വായി കഴിഞ്ഞിട്ട് ഛർദിക്കണോ? പിന്നെ വേണ്ട, മറന്നുകൊണ്ട് ഓർമ്മ വന്നാൽ അപ്പ് നിർത്തണം. ഒരാളെങ്ങനെ കുടിക്കുന്നണ്ട, പഹയം കുടിച്ചോട്ടെ വിചാരിക്കല്ലടാ, നോമ്പ് 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 എന്ന് പറഞ്ഞ് തടയണം നമ്മള്, കണ്ടോ? കാരണം നബി പറയാണ്, ആരെങ്കിലും മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, അവൻ അവന്റെ നോമ്പ് പൂർത്തിയായിക്കൊള്ളട്ടെ, മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു. ഫൈനമാഹു വസഖാഹു, അവനെ തീറ്റിച്ചതും കുടിപ്പിച്ചതും അള്ളാഹുവാണ് എന്ന് പറഞ്ഞാ വെള്ളം കണ്ടാ കുടിക്കാനും ഭക്ഷണം കണ്ടാ തിന്നാനുള്ള ശീലം പ്രകൃതി അവനെ നൽകിയത് അള്ളാഹുവാണ് എന്നാണ് അതിന്റെ അർത്ഥം. മാത്രല്ല, അബദ്ധവശാൽ സംഭവിക്കുന്നത്, കരുതിക്കൂട്ടിയല്ല, അബദ്ധത്തിൽ സംഭവിക്കുന്നതും മറവിയിൽ നിന്നും അള്ളാഹു അതിന്റെ കുറ്റത്തിന് അള്ളാഹു തന്റെ അടിമകൾ ഒഴിവാക്കിയിട്ടുണ്ട് തന്റെ ഉമ്മത്തിൽ നിന്ന്. വമസ്തുക്രിഹു അലൈഹി, റസൂൽ പറയാണ് എന്റെ ഉമ്മത്ത് നിർബന്ധിക്കപ്പെട്ട് ഒരാൾ ഒരു കാര്യത്തിൽ നിർബന്ധിക്കപ്പെട്ടാൽ അതിന്റെ പേരിലും കുറ്റല്ല. ഒരാള് പിടിക്കലാവോനെ, ഓം വലിയ നോമ്പ് വരെ, രണ്ട് കൈ നീ പിടിച്ചോ, ബായ് ഞാനും പുളത്താ, തിരികെ ഒരു പഴം അങ്ങനെ പിടിച്ച്, ആ മൂക്ക് പിടിക്ക്, അങ്ങനെ ഇറങ്ങട്ടെ, ഈ ഒന്ന് നോറ്റാ നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളങ്ങ് ചെയ്തു എന്ന് വിചാരിക്ക, നോമ്പ് മുറിയോ? മുറിയില്ല. അങ്ങനെ ഒരാൾ നിർബന്ധിച്ച് നമുക്ക് ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് നമ്മളെ വായിലേക്ക് വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. അപ്പൊ നോമ്പ് എന്തുകൊണ്ടൊക്കെ മുറിയുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ രാത്രി കാലത്ത് പോലും ഭാര്യാപത്ര ബന്ധം ശരിയല്ല, അത്ര ഗുണമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നാലും അതൊക്കെ ചെയ്യും ചെയ്യും, എന്നിട്ടൊരു മനസ്താപ, ഓ നോമ്പ് കാലത്തിപ്പോ അത് ചെയ്തു ആയല്ലോ, ഒരു മനസ്താപം വേണ്ട. അങ്ങനെ ചില മനസ്താപൊക്കെ ഖുർആൻ ഇറങ്ങുന്ന കാലത്തുണ്ടായിരുന്നു. ഖുർആൻ അതങ്ങ് തിരുത്തി, നിങ്ങൾക്ക് നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളെ ഭാര്യമാരുമായുള്ള വേഴ്ച അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അവർ നിങ്ങൾക്കും നിങ്ങളവർക്കും വസ്ത്ര തുല്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുണ്ടായി. ഇനി അങ്ങനെ അനുവദനീയമാണെന്ന് മനസ്സിലാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനാബത്തുണ്ടായാലോ ഭയങ്കര ടെൻഷനാ. കാരണം എന്താ, സുബൈ ബാങ്കിന് മുമ്പ് കുളിച്ചോണം, എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഉണരേന് ഉണരേന് സുബയായോ സുബയായോ, എന്താ ബാങ്കിന് മുമ്പ് കുളിച്ചിരി നോമ്പ് വസാദായി പോന്ന്, ഒരു പേടിയും പേടിക്കണ്ടോ, നോമ്പ് ജനാബത്തുകാരനായിരിക്കാൻ നീ നോമ്പിന് തീരുമാനം എടുത്തോ, അത്താഴത്തിന് എണീറ്റു ഭക്ഷണം കഴിച്ചു അപ്പോഴൊക്കെ നിനക്ക് ജനാബത്തുണ്ട്, പക്ഷെ സുബഹി ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണതിന് മുമ്പ് കുളിച്ചാൽ മതി, ബാങ്ക് കൊടുക്കണതിന് മുമ്പ് കുളിക്കണം എന്ന് ഒറ്റ ഹദീസിലുമില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചില പണ്ഡിതന്മാര് ഇത്തരം തെറ്റിദ്ധാരണകളെയൊക്കെ ആളുകൾക്കിടയിൽ നിലനിർത്തുക, ചില തെറ്റാണ് കൂട്ടരെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസ്ബിഹു ജുനുബൻ, അള്ളാഹുവിന്റെ റസൂൽ ജനാബത്തുകാരനായി സുബഹിയിൽ പ്രവേശിക്കാറുണ്ട്, സുബഹി വഖത്തിൽ പ്രവേശിക്കാറുണ്ട്, സുബഹി നിസ്കാരത്തിൽ പ്രവേശിക്കാറുണ്ട് നല്ലട്ടോ, സുബഹി വഖത്താകാറുണ്ട്.
മിൻ ജിമാഇൻ, ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് തന്നെ, മിൻ ഗൈരി ഇഹ്തിലാമിൻ, സ്വപ്നസ്കലനം കൊണ്ടല്ല, സ്വപ്നസ്കലനം ഉണ്ടായാലും ജനാബത്തുകാരനാവും, കുളിച്ച് ശുദ്ധിയാകല് നിർബന്ധ. പക്ഷേ സുമയ സുബുഫി റമളാൻ, ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് തന്നെ ജനാബത്തുകാരനായി, പിന്നെ കുളിച്ച് സുബൈ നിസ്കരിച്ച് നോമ്പിൽ പ്രവേശിക്കാറുണ്ട്. അപ്പൊ സുബഹിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് ബാങ്ക് കൊടുത്തു അല്ല വീസാഞ്ഞ് എന്താ ചെയ്യാ, നമ്മള് നോമ്പ് പോയല്ലോ പറഞ്ഞ് ബേജാറാകാൻ നിൽക്കണ്ട, ഒരു പ്രശ്നമല്ല. അത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ വ്യക്തമായി വന്നതാണ്. പിന്നെ ഇഹ്തിലാം എന്ന് പറഞ്ഞാ, ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ സ്വപ്ന സ്കലനം, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേസമയത്ത് സ്കലനം ഉണ്ടാക്കിയാലോ സ്വവർഗഭോഗം പോലുള്ള, അല്ല സ്വയംഭോഗം പോലുള്ള പ്രവൃത്തികൾ കൊണ്ട്, അപ്പൊ നോമ്പ് മുറിയും, ആ നോമ്പ് കലാവിട്ടണം എന്ന് മാത്രല്ല, പകൽ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ നോമ്പ് ബാത്തിലാവുന്നു മാത്രല്ല, വലിയ കുറ്റമാണത്, കഫാർത്ത് ഫൈന് കൊടുക്കണം. എന്താ ഫൈൻ എന്ന് അറിയങ്ങള്? ഒരടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം എന്നാ. എന്താ രണ്ടു മാസം തുടച്ച അറിയാം, 30 ദിവസം കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം റെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? പിന്നെ അവിടുന്ന് അങ്ങോട്ട് 60 നോൽക്കണം, അപ്പൂതി പിന്നെ ഉണ്ടാകരുത്. അത്ര വലിയ ഫൈനാണ് അള്ളാഹുന്റെ റസൂൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നോമ്പ് കാലത്ത് ഭാര്യയുമായി പകൽ സമയത്ത് ബന്ധപ്പെടുന്നത് വലിയ കുറ്റമായി അള്ളാഹുന്റെ റസൂൽ നിശ്ചയിച്ചിരിക്കുകയാണ്. 60 മിസ്കീന് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. നോമ്പുകാരനായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ ഭാര്യയെ ചുംബിച്ചതായി ഹദീസിലുണ്ട്. ആ പക്ഷേ അതെന്താകണം? അത് പറഞ്ഞ ആയിഷ റളി അള്ളാഹുവിന്റെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വായിക്കും യംലിക്കു ഇർബഹു കമാ കാന റസൂലുള്ളാഹി യംലിക്കു ഇർബഹു, അള്ളാഹുവിന്റെ റസൂൽ നോമ്പുകാരനായിരിക്കെ ചുംബിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് നബിയുടെ പത്നി ആയിഷ റളി അള്ളാഹുവിനെ പറയാണ്, നിങ്ങളിൽ ആരുണ്ട് തന്റെ വികാരത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവൻ റസൂലുള്ള നിയന്ത്രിച്ചു നിർത്തുന്നത് പോലെ? 50 വയസ്സ് കഴിഞ്ഞ ആളാ റസൂലുള്ളാഹി, ആയിഷ ബിബിയുടെ കല്യാണം കഴിക്കുന്ന ശേഷമല്ലേ. മാത്രല്ല, ഉമ്മു സൽമാ റളി അള്ളാഹുവിനെയും റിവായത്ത് ചെയ്തിരുന്ന ഈ ഹദീസ് ആയിഷ ബിബി റളി അള്ളാഹുവിനെ തന്നെ പറയുന്നു, കാന യുഖബ്ബിലു വഹുവ സായിമുൻ വയുബാശിറു വഹുവ സായിമുൻ, അള്ളാഹുവിന്റെ റസൂൽ ചുംബിക്കാറുണ്ട്, ആലിംഗനം ചെയ്യാറുണ്ട് ഭാര്യയെ, പക്ഷേ അദ്ദേഹം തന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരുന്നു. അപ്പൊ സ്വന്തം ശരീര വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നപ്പോ മാത്രം അതിന് മെനക്കെട്ടാ മതി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചതല്ല, പക്ഷെ അത് സംഭവിച്ചു പോയി എന്ന് പിന്നെ പറയാൻ നിൽക്കണ്ട. ഉമർ റളി അള്ളാഹുവിന്റെ ഒരിക്കൽ ഭാര്യയെ ചുംബിച്ചിട്ട് വളരെ വികാര വിവശനായിക്കൊണ്ട് നബിയെ ഞാൻ വലിയൊരു തെറ്റിയതു എന്നുള്ള മാതിരി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. നബി വെച്ച് താൻ വായിൽ വെള്ളം കയറ്റി കൊപ്പിക്കാറില്ല നോമ്പിന്, ആ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, എന്നാ അതുപോലെ തന്നെയാടോ എന്ന് ഉമർ റളി അള്ളാഹുവിനോട് നബി തിരുത്തി കൊടുത്തു. പിന്നെ ചില ഹദീസുകളിൽ ചെറുപ്പക്കാര് ചോദിച്ചപ്പോ ചുംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്, പ്രായമുള്ളവർ ചോദിച്ചപ്പോ നബി അനുവാദം കൊടുക്കുകയും ചെയ്തു. എന്തിനാ? കൂടുതൽ ശരീരത്തെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുമെന്നത് കൊണ്ടാണ്. അതുകൊണ്ട് റസൂൽ ചുംബിച്ചിട്ടുള്ളതെന്നും പറഞ്ഞിട്ട് ചുംബിക്കാൻ പോയിട്ട് പിന്നെ അവസാനം അത് ലൈംഗിക ബന്ധത്തിൽ എത്തിപ്പെട്ടാൽ നോമ്പ് ഫസാദാവും, 60 ദിവസം നോമ്പ് നോൽക്കേണ്ടി വരും, വലിയ ഫൈന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയോ? മരുന്ന് കുത്തിവെക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല, പക്ഷെ ഗ്ലൂക്കോസ് പോലത്തെ ശരീരത്തിന് പോഷണം കിട്ടുന്ന, വിശപ്പിന് സമാധാനം കിട്ടുന്ന അതാണെങ്കിലോ, അതുകൊണ്ട് നോമ്പ് മുറിയും. 10 ദിവസം കിടക്ക, ഒരു സിറിഞ്ചിൽ ഒരു 1.5 ലിറ്റർ ഇങ്ങനെ ഗ്ലൂക്കോസ് കയറ്റിയാൽ മതി അല്ലേ, 1.5 ലിറ്റർ 1 ലിറ്ററോ കയറ്റിയാ. അപ്പൊ അത് പാടില്ല, അതല്ലാത്ത മരുന്ന് കയറ്റുന്നത് കൊണ്ട് ഒരാൾക്ക് പല്ലെടുക്കണം, അപ്പൊ പല്ലിന്റെ മോണെ ഒന്ന് തെരിപ്പിക്കാൻ ഇഞ്ചക്ഷൻ എടുത്തു, നോമ്പ് മുറിയോ? മുറിയുന്നതല്ല. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്, തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷനോ മരുന്ന് കുത്തിവെക്കാനുള്ള ഇഞ്ചക്ഷനോ ഒക്കെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അങ്ങനത്തെ വലിയ രോഗിയാണെങ്കിൽ അയാൾക്ക് അള്ളാന്റെ ഇളവുണ്ട്. എന്താ? നോമ്പ് വിടാം, എന്നിട്ട് അത്രയും ദിവസം നോമ്പ് വേറെ നോറ്റ് വിടാം, ഒരു പ്രശ്നവുമില്ല. അതുപോലെ മൂക്കുന്ന് ചോര വന്ന്, പല്ലിന്റെ ഇടയിൽ നിന്ന് ചോര വന്ന് ബ്രഷ് ചെയ്തപ്പോ, അല്ലെങ്കിൽ കയ്യിലൊരു മുറി ഉണ്ടാകുന്ന ചോര വന്ന്, തരിമൂക്കുന്ന് ചോര വന്ന്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നോമ്പ് മുറിയോ? മുറിയുന്നതല്ല. മുറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുമില്ല. പിന്നെ സ്ത്രീകൾ ഭക്ഷണം ഉപ്പുണ്ടോ നോക്കാൻ പറ്റുമോ നോമ്പ് കാലത്ത്? നോക്കണീന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നൊട്ടി നുണഞ്ഞ അങ്ങ് ഇറക്കിപ്പോയരുത്, നാവിന്റെ തലപ്പത്ത് നോക്കിയിട്ട് അപ്പൊ തന്നെ തുപ്പിക്കളയണം, അതിന് യാതൊരു കുഴപ്പവുമില്ല. തൊണ്ടയിലേക്ക് എത്തുകയില്ല എന്നുറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ പല ആളുകളും പറയലുണ്ട്, നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭൗതിക വ്യാഖ്യാനമാണല്ലോ, ഇപ്പോ പട്ടിണിയും പൈതാഹവും പരിശീലിപ്പിച്ച് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ മുസ്ലിം ഉമ്മത്തിനെ പരിപക്വമാക്കി തീർക്കുന്ന മഹത്തായ ഇബാദത്തത്രയും നോമ്പ്. അപ്പോ പട്ടി നടക്കാൻ പഠിപ്പിക്കലാണ് നോമ്പിന്റെ ഉദ്ദേശം. അള്ളാഹുന്റെ റസൂലോ ഖുർആനോ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഓരോരുത്തർ ബയലിന്റെ സൗകര്യത്തിന് ഉണ്ടാക്കിയതാ. പട്ടിണി പരിശീലിപ്പിക്കലാണ് നോമ്പിന്റെ ഉദ്ദേശം എന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ഇപ്പൊ ഒരുപക്ഷേ നോമ്പ് നോറ്റ ഒരാൾക്ക് കുറെ സമയം പട്ടിണി കിടക്കേണ്ടി വന്നാലും എന്താ ഇപ്പൊ നമ്മള് നോമ്പ് വിൽക്കാറില്ലേ, ഇന്നിപ്പോ അങ്ങനെയെന്ന് വിചാരിക്കുക, പാസ്പോർട്ടിന് ലൈൻ നിന്നിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കുക, രാവിലെ നിന്നതാ, വൈകുന്നേരം ആകാനായി, നമ്മൾ നോമ്പ് വലിക്കല്ല, അങ്ങനെ വിചാരിക്കപ്പൊന്ന്. ഇങ്ങനെ ഒരു
ഒരു ആശ്വാസം അവന് കിട്ടുന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനുവേണ്ടിയാ നോമ്പ് നിശ്ചയിച്ചേ അല്ല, മാത്രമല്ല ഒരാൾ നോമ്പെടുക്കുമ്പോ നീയത്ത് അള്ളാഹുവിന്റെ റസൂൽ നോമ്പ് നിശ്ചയിച്ച് നിനക്ക് പട്ടിണി പരിശീലിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഒരു വിശപ്പ് ട്രെയിനിങ് എന്ന നിലക്ക് നോമ്പെടുക്കുന്നു. നീയത്തതായ പോയില്ലേ കഥ? നോമ്പിന്റെ നീയത്ത് പരലോകത്ത് കൂലി കിട്ടണം എന്നതായിരിക്കണം. അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ട് അവൻ പറഞ്ഞത് കൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു എന്നതായിരിക്കണം. അല്ലാതെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണല്ലോ ഇപ്പോൾ പല പണ്ഡിതന്മാരും പിശഗ്വരന്മാരും ഒക്കെ പറയുന്നത്, എന്നാ കിടക്കട്ടെ ഒരു നോമ്പ്. സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുക്കുക ആരോഗ്യം നേടുക. കള്ള ഹദീസ. അങ്ങനെ ബുക്ക് എഴുതിയിരുന്നു ചങ്ങായി കേരളത്തില് നോമ്പിന്റെ ആരോഗ്യ ശാസ്ത്രം. കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബുക്ക് എഴുതുക. ഹദീസ് സഹിയാണോ എന്നും കൂടി നോക്കുന്നില്ല. സൂമു തസിഹു, നോമ്പെടുക്കുക ആരോഗ്യം നേടുക. നോമ്പെടുത്തിന് എത്ര ആൾ ക്ഷീണിക്കലുണ്ട്? എല്ലാവർക്കും ആരോഗ്യം ഉണ്ടായാലുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പാടില്ല എന്ന് ചിലപ്പോ ഡോക്ടർ പറയലുണ്ട്. എന്താ പാറ്റ മെലിഞ്ഞ് ശോഷിച്ചൊരു മനുഷ്യനാണ്, വയസ്സനായി, അപ്പോ അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അസുഖം വന്ന് രക്തവാർച്ച ഉണ്ടായി, അങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങളോട് നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയും ഡോക്ടർ. അപ്പൊ എല്ലാവർക്കും ആരോഗ്യം കിട്ടുമൊന്നുമില്ല. അപ്പൊ അതൊരിക്കലും തന്നെ നമ്മൾ ലക്ഷ്യമായി കാണാൻ പാടില്ല. ദുർബലമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ചില ആളുകളൊക്കെ എന്തായാലും ഇപ്പോ യഥേഷ്ടം ഭക്ഷണം കിട്ടൂല, ചെറിയ കുട്ടിക്ക് വരെ നോമ്പാ, വീടിയൊക്കെ ഇറങ്ങാനും പാടില്ല, അവിടെ കട അടവ്, അങ്ങോട്ട് പോയാലും നോമ്പ്, ഇങ്ങോട്ട് വരെ എല്ലാവർക്കും നോമ്പ്, ഇപ്പൊ ഞാൻ മാത്രം നോമ്പെടുത്തില്ലെങ്കിൽ മോശമല്ലേ, എന്നാ കിടക്കട്ടെ ഒരു നോമ്പ് എന്ന നിലക്ക് സമൂഹത്തോട് ഒത്തുപോകാൻ വേണ്ടി, ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു നോമ്പ്, കൂലി കിട്ടൂല. അള്ളാഹു കൽപ്പിച്ചത് ഈമാനം വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹു പറഞ്ഞു വന്നതിനാലും അങ്ങനെ നോമ്പെടുക്കണം. എന്നാൽ മാത്രമേ പരലോകത്ത് പുണ്യം കിട്ടുകയുള്ളൂ. സുഹൃത്തുക്കളെ, പട്ടിണി പരിശീലിപ്പിക്കലാണെങ്കിൽ മക്കത്ത് നല്ലേ നോമ്പ് നിർബന്ധാക്കണ്ട? ഏതായാലും റസൂലിനും സഹാബികൾക്കും പട്ടിണിയാ. നോമ്പും കൂടി ഉണ്ടെങ്കിൽ ഇരട്ട കൂലിയായില്ലേ? കുറച്ചൊക്കെ പട്ടിണി മാറി ഒരൽപ്പം സൗകര്യമൊക്കെ കൈവന്ന കാലത്ത് മദീനയിൽ വന്ന് ഹിജ്റ രണ്ടാം വർഷമാണ് എന്ത് ചെയ്തത്? നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പട്ടിണി പരിശീലിപ്പിക്കൽ ഉദ്ദേശമില്ല. അതുപോലെ മറന്നു തിന്നാലും കുടിച്ചാലും നോമ്പ് മുറിയില്ല എന്നാ പറഞ്ഞത്. പട്ടിണി പരിശീലിപ്പിക്കലായിരുന്നു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? മറന്നു തിന്നാലും മുറിയും, കാരണം വിശപ്പ് പോയില്ലേ. മറന്നു തിന്നാലും കുടിച്ചാലും വിശപ്പ് ഇന് പരിഹാരമായില്ലേ, അതുകൊണ്ട് മുറി എന്നാ പറയേണ്ടത്? പറയാത്ത എന്തുകൊണ്ടാ? പട്ടിണി പരിശീലിപ്പിക്കൽ നോമ്പിന്റെ ഉദ്ദേശമല്ല. ഇപ്പൊ ചില ആളെ വയല് കേട്ടാല് അത്താഴം അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. നോമ്പിന്റെ തത്വത്തിന് അത് എതിരാകുന്നു. ആ എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞ ഈ സൂഫികൾ കയറ്റിക്കുട്ടിയതാ? അത് നോമ്പ് അത്താഴത്തിന്റെ തത്വത്തിനെതിരാണെന്ന് ചില ഫലായിൽ കിതാബുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് സൂഫികൾ എഴുതി വെച്ചതാ. ഒരിക്കലും ശരിയല്ല. തസഹറു ഫഇന്ന ഫി സഹൂരി ബർക്കത്തൻ, നിങ്ങൾ നോമ്പെടുക്കണം, നോമ്പെടുക്കുന്നതിൽ ബർക്കത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അത് അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഫസഹൂറു ബർക്കത്തും ഫലാ തദഉഹു, അത്താഴം ഒരു അനുഗ്രഹമാണ്, അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. വലവഞ്ഞു നിങ്ങൾ ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്താഴമാക്കണം. അള്ളാഹു അവന്റെ മലക്കളും അത്താഴം കഴിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു, മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. കണ്ടോ ഇത്രയും വലിയ പുണ്യമാണത്. പ്രഭാതമാകുന്ന വെളുത്ത നൂലിൽ നിന്നും ഇരുട്ടാകുന്ന കറുത്ത നൂൽ വേറിട്ട് മനസ്സിലാകുന്നത് വരെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞിട്ട് നമ്മൾ പറയാണ് അത്താഴം അത് നോമ്പിന്റെ തത്വത്തിനെതിരാണ്. അതുകൊണ്ട് മഹാനവറുകൾ അത്താഴം കഴിച്ചിരുന്നില്ല. അത്താഴത്തിൽ നിന്ന് നോമ്പ് തുറക്കുന്നതിന് കൂടി ഒരു ചപ്പാത്തി മാത്രമാണ് മൂപ്പർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാ ചപ്പാത്തിന്റെ വലിപ്പത്രയാണ്? ഒരു ചപ്പാത്തി കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിയുണ്ട് അത്താഴം കഴിക്കുമ്പോൾ. അതൊക്കെ മഹാൻ ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു. ഒരു മഹാൻ ഈ മഹാന്മാരുടെ മഹത്വവചനങ്ങൾ അള്ളാഹുന്റെ ഖുർആൻ റസൂലിന് എതിരായ പറ്റോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ അത്താഴം ഒഴിവാക്കരുത്. ഇസ്ലാമിൽ ആദ്യം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോ അഹ്ലി കിതാബിന്റെ നോമ്പായിരുന്നു. അഹ്ലി കിതാബിന്റെ നോമ്പ് എന്താ? നോമ്പ് തുറന്നു കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നൊന്നും തിന്നാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം തിന്നോ കിട്ടി, ഇല്ലേ പിന്നെ അടുത്ത ദിവസം നോമ്പ് തുറക്കുമ്പോഴേ തിന്നാൻ പാടുള്ളൂ. അങ്ങനെ ആദ്യം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് ആ നിയമം മാറ്റി. ഫസ്ലു മാ ബൈന സുയാമിന വ സുയാമി അഹ്ലിൽ കിതാബ് അക്ലത്തു സഹർ, നമ്മുടെ നോമ്പിനും അതുപോലെ തന്നെ അഹ്ലി കിതാബിന്റെ നോമ്പിനും ഇടയിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ്. ചില ആളുകൾ പറയും ഞാൻ ഇന്നലെ 12 മണിക്ക് ചോറുന്നതാ, ഇപ്പൊ സമയത്തിലായി 6:45, എനിക്ക് എത്ര നോമ്പായി? 12 മുതൽ 6 ഏയ് അവിടെ വരെ 6 മണിക്കൂറ്, പിന്നെ അവിടുന്ന് 6:45 വരെ ഇങ്ങോട്ടും, അപ്പൊ 12, 12, 18 മണിക്കൂർ. എന്റെ നോമ്പ് എന്താ സുബൈക്ക് 4:45 നിന്നല്ലേ? അപ്പൊ എന്റെ നോമ്പ മിടുക്കുള്ള നോമ്പ് എന്നാ അപ്പൊ വരുത്തുന്നത്? പൊട്ടൻ, മനസ്സിലായില്ലേ? ഇസ്ലാം മനസ്സിലാക്കാത്തവൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? നീ അത്താഴം കഴിക്കണം, അത്താഴം ഒഴിവാക്കരുത്, അത്താഴമില്ലാത്ത നോമ്പ് അച്ചായന്റെ നോമ്പാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ അനുയായികള് അത്താഴം ഒഴിവാക്കണമെന്ന് ഉപദേശിക്കുക.
ഒരിക്കലും പാടില്ല. സുന്നത്തല്ലേ ഉള്ളു മൗലവി എന്ന് പറഞ്ഞ ചിലാള്, സുന്നത്ത് എന്ന് പറഞ്ഞ ഒഴിവാക്കേണ്ടത് എന്നർത്ഥം ആണോ? അല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് അത്താഴം മിസ്സായിപ്പോയി, എണീക്കണ്ട് വിചാരിച്ച് എങ്ങനെയോ അങ്ങ് കയ്യ് തട്ടിപ്പോയി, അലാറങ്ങ് ഓഫായിപ്പോയി, ഉണന്നോക്കുമ്പോ ബാങ്കും കൊടുത്ത് നിസ്കാരം തുടങ്ങിയെന്ന്, അപ്പൊ എന്ത് ചെയ്യാ? അത്താഴം കിട്ടിയില്ലെങ്കിലും അയാളെ നോമ്പിന് കുഴപ്പമൊന്നുമില്ലാന്നേ അതിന്റെ അർത്ഥമുള്ളൂ. ഇനി വൈകി എണീറ്റു എന്ന് വിചാരിക്ക, വൈകി എണീറ്റ് ഭക്ഷണം കഴിക്കാൻ കുറച്ച് തുടങ്ങി, കുറച്ചങ്ങായപ്പോഴത്തെ അതാ ബാങ്ക് കേൾക്കുന്നു. എന്നാലെന്ത് വേണം? ആവശ്യത്തിന് തിന്നിട്ട് പാത്രം താഴെ വെച്ചാൽ മതി. ഇദാ സമി അഹദുക്കും മുന്നിദാ വൽ ഇനാ അലാ യദിഹി ഫലാ യൽഉഹു ഹത്താ യഖ്ലിയ ഹാജതഹു ബിന്നു. നിങ്ങളുടെ ഒരാൾ ബാങ്ക് കേട്ടു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കരുതിക്കൂട്ടി സുബൈന്റെ സമയമാട്ടെ എന്ന് വിചാരിച്ചല്ല, അങ്ങനെ ആയിപ്പോയതാണ് എങ്കിൽ, പടച്ചോനെ ഇനിയിപ്പോ എന്താ കേട്ട, വായിൽ കൈയിട്ട് ഛർദ്ദിക്കണോ എന്നൊന്നും ബേജാറാകണ്ട, ആവശ്യത്തിന് വേഗം തിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് നോമ്പെടുത്തോ. സാധാരണ നിനക്ക് ബാങ്ക് കൊടുക്കുന്നത് വരെ വെള്ളം കുടിക്കാനും തിന്നാനും പാടുള്ളൂ. അത് അല്ലാന്റെ റസൂൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇബ്നു ഉമ്മി മക്തൂം തഹജ്ജുദിന്റെ ബാങ്ക് കൊടുക്കൽ ബിലാലാണ്. അദ്ദേഹത്തിന്റെ ബാങ്ക് അത് രാത്രിയാണ് ഉണ്ടാകാറ്. അതുകൊണ്ട് ഇബ്നു ഉമ്മി മക്തൂമിന്റെ സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. ഇബ്നു ഉമ്മി മക്തൂമിന്റെ ബാങ്ക് സുബഹിയായതിന് ശേഷമേ ഉള്ളൂ. അപ്പൊ സാധാരണ നിലക്ക് സുബഹി ബാങ്ക് കേൾക്കുന്ന നിർത്തണം എന്നുള്ളതാണ് പൊതു നിയമം. പക്ഷെ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു പോയാൽ അയാൾക്കൊരു ഇളവ് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തതാണ്. ഇത് പറഞ്ഞപ്പോ ചില ആള് പറഞ്ഞു, ആ ബാങ്ക് കേട്ടാ തിന്നാന്ന് പറഞ്ഞത് തഹജ്ജുദിന്റെ ബാങ്കിനെ പറ്റിയാണ്. അല്ല, ഇമാം അഹമ്മദിന്റെ റിവായത്തിൽ വഖാല മുഅദ്ദിനു യുഅദ്ദിനു ഇദാ ബസഖൽ ഫജ്ർ എന്നാണ് പറയുന്നത്. ഫജ്ർ വെളിപ്പെട്ടതിന് ശേഷമാണ് മുഅദ്ദിൻ ബാങ്ക് വിളിക്കാറുള്ളത്. അപ്പൊ ആ ബാങ്കിനെ പറ്റിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് അത്താഴത്തിനെണീക്കാൻ വൈകിപ്പോയി, കരുതിക്കൂട്ടി വൈകിച്ചതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ് എങ്കിൽ വേഗം ഭക്ഷണം കഴിച്ചിട്ടെങ്കിലും അത്താഴം കുറച്ച് തിന്നിട്ടെങ്കിലും നോമ്പ് വിടരുത്, അത്താഴം ഒഴിവാക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, നോമ്പുമായി ബന്ധപ്പെട്ട ചില അനാചാരങ്ങൾ. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രാത്രി തന്നെ നോമ്പിന്റെ തീരുമാനമെടുക്കണം. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആർത്തവകാരികളുടെ, അതുപോലെ തന്നെ പ്രസവരക്തമുള്ളവര്, അവര് നോമ്പ് നോൽക്കാൻ പാടില്ല. അവർ അത്രയും ദിവസത്തെ നോമ്പ് നോറ്റു വീട്ടണം. പക്ഷേ ഒരു പെണ്ണ്, ആ പെണ്ണിന് ശുദ്ധിയായിട്ടുണ്ട്, പക്ഷെ കുളിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷം കുളിച്ചാ മതി, ഒരു കുഴപ്പമല്ല. അത് കുളിക്കാതെ ഇപ്പൊ എങ്ങനെ നോമ്പ് നോൽക്കാൻ? ഒരു പ്രശ്നമല്ല, ആർത്തവകാരി ആയിരിക്കെ അയാൾക്ക് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ കുളിക്കാന്നുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ ആർത്തവകാരിക്കും പ്രസവരക്തമുള്ളവർക്കുമൊക്കെ നോമ്പിന് തീരുമാനമെടുക്കാം. ഏതുപോലെ നേരത്തെ ജനാബത്തുകാരന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ സുബൈ ബാങ്ക് കൊടുക്കുന്നതിനും, അല്ല, സുബൈ നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി സുബൈ നിസ്കരിക്കണം എന്ന് മാത്രം. അതുപോലെ മുലയൂട്ടുന്ന മാതാക്കള്, വയസ്സന്മാര്, അവർക്കൊക്കെ നോമ്പിൽ ഇളവ് നൽകിയിട്ടുണ്ട്. ഇളവ് നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവർക്ക് പകരമായി ഒരു മിസ്കീനിന്റെ ഒരു നേരത്തെ ഭക്ഷണം ഫിദിയായി കൊടുക്കണം. ഫിദിയ എന്ന് പറഞ്ഞാൽ എന്താ, പ്രായച്ചിത്തം. വളരെ പ്രയാസപ്പെട്ട് മാത്രമേ അവർക്ക് നോമ്പ് വിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നോമ്പ് വിടാം അവർക്ക്, ഗർഭിണിക്ക്, മലയൂട്ടുന്ന മാതാക്കൾക്ക്, അതുപോലെ തന്നെ പ്രായമേറച്ച ആളുകൾക്ക്. അവർക്ക് നോമ്പിന് പകരം ഒരു മിസ്കീനിന്റെ ഒരു നേരത്തെ ഭക്ഷണം. ചില ആളുകൾ ഒരു ദിവസത്തെ ഭക്ഷണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ശരിയല്ല. അനസ് റളിയല്ലാഹു അൻഹു ഒരു മാസം മുഴുവൻ നോമ്പ് വിട്ടപ്പോ 30 മിസ്കീന്മാരെ വിളിച്ചിട്ട് ഒരു നേരം ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഹദീസിൽ കാണാൻ സാധിക്കും. അത് പൈസ കൊടുത്താൽ പോരെ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. പൈസ കൊടുത്താൽ അത് ഭക്ഷണത്തിന് തന്നെ ഉപയോഗിച്ചോളണമെന്നില്ല, അര സാ ധാന്യം കൊടുക്കണമെന്നാണ്. അര സാ എന്ന് പറഞ്ഞാ ഇപ്പൊ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഒരു സാ എത്ര, 2.5 kilo, 2.5 kilo. അപ്പൊ 1.5 kilo അരി ഒരു നോമ്പിന് പകരമായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം, ഒരു പാവപ്പെട്ടവന് കൊടുക്കണം. അപ്പൊ ഓ നോമ്പ് വിൽക്കണോ? ഏയ്, ഞാൻ നബീസ് താത്താന്റെ ഫിദിയ വാങ്ങിയ ആളാണ്, നബീസ് താത്താക്ക് വേണ്ടി ഇയാൾ ഒരു നോമ്പ് വിൽക്കണോ? വേണ്ട. അയാൾ സാധു, അയാൾ എപ്പോഴോ ഭക്ഷണത്തിന് ഉപയോഗിച്ചോട്ടെ, അയാൾ ഇതിന് പകരം നോമ്പ് വിൽക്കണം എന്നില്ല. അങ്ങനെയും ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നമ്മളെ ഫിദിയ വാങ്ങിയ അയാൾ നമുക്ക് പകരമായിട്ട് നോമ്പ് വിൽക്കണോ? വേണ്ടതില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ രോഗിയുടെയും യാത്രക്കാരന്റെയും നോമ്പ്, രോഗികൾക്ക് നോമ്പ് വിടാം, യാത്രക്കാരനും നോമ്പ് വിടാം. പക്ഷെ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് പ്രയാസം സഹിച്ചുകൊണ്ട് അയാൾക്ക് നോമ്പ് വിടാൻ മടിക്കുക. ചില ആളുകൾ പ്രയാസം എത്ര സഹിച്ചാലും ഉള്ള നോമ്പ് വിടൂല, കാരണം കഷ്ടപ്പെട്ടും വിഷമിച്ചും നോമ്പെടുക്കണം, ഇളവുകൾ എടുക്കുന്നത് മോശമല്ലേ എന്നാണ് ഖുർആൻ എന്താ പറഞ്ഞത്. ഫമൻ ഷഹിദ മിൻകും ശഹ്റ ഫലിയസുംഹു, ആ മാസത്തിൽ ഹാജറുള്ളവരൊക്കെ നോമ്പെടുക്കണം. വമൻകാന മരീദൻ അവ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ആരെങ്കിലും രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി
എന്നാൽ അത്രയും എണ്ണം മറ്റു ദിവസങ്ങളിൽ നോറ്റു കൂട്ടണം. അത് ഖുർആന്റെ കൽപ്പനയാണ്. അപ്പൊ ഈ റമദാനിൽ നമ്മൾ യാത്രയുടെ പേരിൽ നോമ്പ് വിട്ടുവിടേണ്ടി വന്നു എന്നാൽ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് അത് നോറ്റുകൂട്ടണം. പക്ഷെ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് നമുക്ക് നോറ്റുവിട്ടാൻ സാധിച്ചില്ലെങ്കിലോ, അതിനെ സംബന്ധിച്ച് സഹാബികൾ താബികളൊക്കെ പറയുന്നത് പിന്നെ നോറ്റു വീട്ടാണെങ്കിൽ നോറ്റു വീട്ടുകയും വേണം, അതോടൊപ്പം ഫിദിയ കൊടുക്കുകയും വേണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ആർത്തവത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് നോമ്പ് പോകാറുണ്ട്, തൊട്ടടുത്ത് ശഅബാനിലെ പലപ്പോഴും നമുക്ക് നോറ്റു വീട്ടാൻ സാധിക്കാറുള്ളൂ. അപ്പോ ഈ മാസം ഇപ്പൊ നോറ്റു വീട്ടേണ്ട സമയമാണ്. അത് കഴിയുന്നതും ശഅബാൻ 15 മുമ്പ് നോറ്റു വീട്ടാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നോറ്റു വീട്ടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ കരുതി കൂട്ടി നോമ്പ് കാലത്ത് യൂറോപ്പിൽ കണ്ട് ടൂർ പോവുക, യാത്ര എന്ന് പറഞ്ഞ് നോമ്പ് വെക്കണ്ടല്ലോ, സുഖമായിട്ട് അവിടെ സുഖിക്കുക, കരുതി കൂട്ടി പോവുകയാണ്, നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി കരുതി കൂട്ടി നോമ്പിന് ടൂർ പോവുക, യാത്ര എന്ന് പേരും പറഞ്ഞാണ് നോമ്പ് ഒഴിവാക്കാൻ. ആ യാത്ര തന്നെ ഹറാമാണെന്നാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അള്ളാനെ പറ്റിക്കാൻ വേണ്ടിയുള്ള യാത്രയാത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. പിന്നെ അള്ളാഹു നമുക്കൊരു ഇളവ് തന്നാൽ ആ ഇളവ് സ്വീകരിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹു നിർബന്ധപൂർവ്വം കൽപ്പിച്ച കാര്യങ്ങൾ നാം എടുക്കുന്നത് അവൻ ഇഷ്ടമായതുപോലെ, അവൻ നൽകുന്ന ഇളവുകൾ സ്വീകരിക്കുന്നതും അവന്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നോമ്പ് കാലത്ത് ഒരാള് ഒരല്പം വിഷമിച്ചാലും റമദാൻ മാസത്തിൽ അങ്ങ് നടക്കട്ടെ, അത് പിന്നെ നോറ്റു വിട്ടാൻ പ്രയാസമാണെന്ന് വിചാരിച്ച് അയാൾ സ്വന്തം നിലക്ക് ഒരല്പം വിഷമിച്ച് നോമ്പെടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ആക്ഷേപിക്കേണ്ടതില്ല. ഒരാൾ പ്രയാസമാകുമെന്ന നിലക്ക് നോമ്പ് വിടുകയാണെങ്കിൽ അയാളെയും ആക്ഷേപിക്കേണ്ടതില്ല. ഇബ്നു അബ്ബാ അൽ അൻസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കുഞ്ഞാനു സാഫിറു മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഅബി സ്വായിമു അലൽ മുഫ്തിരി വലൽ മുഫ്തിറു അലൽ സായിം. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ യാത്ര ചെയ്യാറുണ്ട്. ഇന്നത്തെ പോലത്തെ എ സി വണ്ടിയിലല്ല യാത്ര, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മേലെ കത്തി നിൽക്കുന്ന സൂര്യൻ, താഴെ മണലാരണ്യം, അതിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ നോമ്പെടുത്തവരും നോമ്പ് മുറിച്ചവരും ഉണ്ടാവും. നോമ്പ് മുറിച്ചവർ നോമ്പെടുത്തവരെയോ അല്ലെങ്കിൽ നേരെ മറിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഒരിക്കലൊരു യാത്രയിൽ ഒരാൾ നോമ്പെടുത്ത് തളർന്ന് വിവശനായി ബോധം കെട്ട് വീണു. അപ്പൊ ആളുകൾ ഇങ്ങനെ പോയിട്ട് തുണി ഇങ്ങനെ മേലെ പിടിച്ചിട്ട് ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. നബി അങ്ങോട്ട് പോയി ഒക്കെ എന്നല്ല, നബി ഇവിടുന്ന് അവിടെ വിളിച്ചു പറഞ്ഞു, ലൈസ മിനൽ ബിസ്സിയാമു ഫീ സഫർ, യാത്രയിൽ നോമ്പെടുക്കൽ പുണ്യൊന്നുമല്ല, എന്നോട് മുറിക്കാൻ പറയേ എന്നാ അതിന്റെ അർത്ഥം. ഒരു സ്ഥലത്ത് വെച്ച് റസൂൽ ഗ്ലാസ് ഇങ്ങനെ ഉയർത്തി കാട്ടിയിട്ടാ, ഞാൻ മുറിക്കാൻ പോവാ നോമ്പ്. അതിനാ ശരിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, യാത്രയിൽ നോമ്പ് മുറിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കാണ്, അതിൽ വിഷമിക്കണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് അങ്ങനെ ചെയ്യേണ്ടതില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, മനുഷ്യൻ അവൻ കഴിവിൽ പെടാത്തൊരിക്കലും അല്ലാഹു കൽപ്പിക്കുകയില്ല. അപ്പൊ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കലാണ് അഫ്ലല്. അതേസമയത്ത് കുറച്ച് വിഷമിച്ചാലും സാധിക്കുമെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കലാണ് നല്ലത്. കാരണം അന്തസൂമു ഖൈറുലക്കും, എന്തായാലും നോമ്പെടുക്കുന്നതാണ് നല്ലത്. രോഗിക്കും യാത്രക്കാരനും വിളവുണ്ടെന്ന് പറഞ്ഞ ശേഷം അല്ല പറയാണ്, എന്തായാലും കുറച്ച് വിഷമിച്ചാലും നോമ്പെടുക്കുന്നതാണ് നല്ലത് എന്ന പൊതു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് നോമ്പെടുക്കാം. അപ്പൊ ഓരോ വ്യക്തിയും സ്വയം തീരുമാനിക്കുകയാണ് വേണ്ടത്. ഒരാൾക്ക് യാത്രയിൽ നോമ്പെടുക്കാൻ സാധിക്കുമല്ലേ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. ഹംസത്ത് ഇബ്നു അംറുൽ അസ്ലമി റളിയല്ലാഹു അൻഹു അധികമായി ധാരാളം നോമ്പെടുത്തിയെന്ന സർദുസ്സവും എന്ന അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, തുടർച്ചയായി നോമ്പെടുത്തിയ ആളാണ്, സുന്നത്ത് നോമ്പുകൾ ധാരാളം എടുത്തിയ ആളാണ്. അദ്ദേഹം നബിയോട് ചോദിച്ചു, അസ്മു ഫി സഫർ, ഞാൻ നോമ്പെടുക്കട്ടെ യാത്രയിൽ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ ശിഅത ഫസും വ ഇൻ ശിഅത ഫഫ്തിർ, നീ വിചാരിക്കാണെങ്കിൽ നോമ്പെടുത്തോ അല്ലെങ്കിൽ നീ നോമ്പ് മുറിക്കുകയും ചെയ്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുമതി കൊടുത്തതായിട്ട് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നോമ്പുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിയ്യത്ത്, എല്ലാ അമലിനും നിയ്യത്ത് വേണം. ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസ് എന്താ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഉമർ റളിയല്ലാഹുവിന്റെ മിമ്പറിൽ വെച്ച് പറഞ്ഞ് ശ്രുതിപ്പെട്ട ഹദീസാണ്, അമലുകളെല്ലാം നിയ്യത്തുകൾക്കനുസരിച്ചാണ്. ഏതൊരു സൽക്കർമ്മവും അല്ല സ്വീകരിക്കണമെങ്കിൽ ചെയ്യുന്നവന്റെ നിയ്യത്ത് നന്നാകണം, ഒരു സംശയമല്ല. നോമ്പെടുക്കുകയാണെങ്കിലും ഒതെടുക്കുകയാണെങ്കിലും നിസ്കരിക്കാൻ ഒക്കെ നിയ്യത്ത് വേണം. പക്ഷെ നിയ്യത്തിപ്പോ എന്തായി വെച്ചാൽ ചൊല്ലിപ്പറയലായി അല്ലേ, നവൈത്തു സൗമഖദീൻ അന്നതായി ഫർദ റമദാന ആദി സനത്ത ലില്ലാഹി തആല, അങ്ങനെ പറയണം. മദ്രസയിൽ നിന്ന് കുട്ടികൾ എടി നിങ്ങൾ ഇങ്ങനെ നിയ്യത്താക്കിയോ, ഇല്ല മറന്നു പോയി, നിങ്ങളെ നോൽമ്പ് പോയി നോൽമ്പ് പോയി, ഇങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നവൈത്ത് ചൊല്ലിട്ട് ഇന്നിട്ട് കാർഡിറക്കും ചില പൊട്ടന്മാര്, നവൈത്ത് നോമ്പിന്റെ നിയ്യത്ത് എന്നിട്ട് ആര് പറഞ്ഞാത്? ആര് പറഞ്ഞാ ഇത്? അല്ലാഹു റസൂൽ പറഞ്ഞോ സഹാബത്ത് ഒരൊറ്റ നോമ്പിന് ചൊല്ലി പറഞ്ഞത് ഈ പറഞ്ഞ ആളുകളോട് കൊണ്ടു കൊണ്ടുവരാൻ പറഞ്ഞാണ്, നവൈത്തു സൗമഗതി അന്നതായി, നവൈത്തു ഞാൻ നിയ്യത്താക്കി, എന്നാ പിന്നെ പറയണോ ഞാൻ ചൊല്ലി പറഞ്ഞു എന്ന് പറഞ്ഞ പോരെ? നാളത്തെ നോമ്പ്
അന്നദായിൻ അതായിട്ട് തന്നെ ഹലായിട്ടല്ല. സൗമ റമളാന റമളാനിലെ നോമ്പ് ഫിയാദീസന ഇക്കൊല്ലത്തെ ലില്ലായിത്താല അള്ളാഹുക്കും വേണ്ടി. ഏയ് ആര് പറഞ്ഞത്? അത് മനസ്സിൽ കരുതിയാ മതി. സുബൈ ബാങ്ക് വിളിക്കണേനും പിന്നെ ഞാൻ നാളെ നോമ്പ് നോൽക്കും എന്ന് മനസ്സിൽ കരുതണം. മനസ്സിലായില്ലേ? അത് നോമ്പ് നോൽക്കാൻ വിചാരിച്ചവരെ മനസ്സിലുണ്ടാവും. അളിയനെയും അമ്മോശനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്താഴത്തിന് എണീറ്റുണ്ടാവും അല്ലേ. ഇവിടെ വന്നിട്ട് പിന്നെ അത്താഴത്തിന് എണീറ്റി മോശമല്ലേ, അളിയൻ എന്താ വിചാരിക്ക, അമ്മോശൻ എന്താ വിചാരിക്ക. ഏയ് പിന്നെ ഗൾഫുകാരനൊക്കെ ഒഴിവാണെന്ന് വിചാരിക്കണ ചില വിഡ്ഢികളുണ്ട്. ഗൾഫുകാർക്ക് നാട്ടിൽ പോയാൽ നോമ്പില്ല, ഒരു മാസത്തിന് വരുന്നല്ല അപ്പൊ നോമ്പില്ല. പുതിയ ഇസ്ലാം അതൊക്കെ എല്ലാരും നോമ്പെടുക്കണം. അപ്പൊ നോമ്പിന്റെ നിയ്യത്ത് ചൊല്ലി പറയുന്ന സമ്പ്രദായം തനിച്ച വിധേയത്താണ്. ഇപ്പൊ നിസ്കരിക്കുമ്പോ കണ്ടില്ലേ, അതിനെപ്പറ്റി ഫത്വയിൽ മുഅ്മിൻ പറഞ്ഞെന്താറിയോ, അള്ളാഹു അക്ബർ എന്ന റാവിനോടൊപ്പം തന്നെ നിയ്യത്ത് മൊഴിയൽ വരേണ്ടതാണ്. അള്ളാഹു അക്ബറും പറയണം, നിയ്യത്തും വരണം. മാത്രല്ല നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ മനസ്സിലൊന്ന് കോലപ്പെടുത്തും വേണം. അതാണ് ചില ആളെങ്കിൽ കണ്ണൊക്കെ ചിപ്പുകനത്തൊക്കെ പാടം മൂന്നും കിട്ടണ്ടേ. നിയ്യത്തും ചെല്ലണം, അള്ളാഹു അക്ബറും പറയണം, പിന്നെ നിസ്കാരത്തിന്റെ കോലം മനസ്സിൽ കൊണ്ടുവരണം, പിന്നെ കടുക. അപ്പത്തിന് ബാക്കിലുള്ള കൈ കെട്ടിയിട്ടുണ്ടാവും. അതൊരു സർക്കസ്, ആരുണ്ടാക്കിയ സർക്കസ് അതൊക്കെ. അപ്പൊ അങ്ങനെ നിയ്യത്ത് ചൊല്ലി പറഞ്ഞത് ഏർപ്പാടിന് ഇസ്ലാമിലില്ല. ഒരൊറ്റ വഖത്തിലും ഒരൊറ്റ നേരവും അള്ളാഹു റസൂലുള്ള സഹാബത്ത് നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. ഇന്ന് നിർത്തണം. എന്താ വേണ്ടത്? നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് തല കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇന്ന നിസ്കാരാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലാഹു അക്ബർ, അതാ വേണ്ടത്, അതാ നിയ്യത്ത് എന്ന് പറഞ്ഞ ചൊല്ലി പറയലല്ല. വൈന്ന മാലി കുല്യം ഇമ്മാനവ, ഓരോ മനുഷ്യനും അവൻ കരുതിയതുണ്ടാകും, അവൻ ചൊല്ലി പറഞ്ഞിട്ടുണ്ടാവും റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ നിയ്യത്ത് വേണം. കണ്ടോ, നിയ്യത്ത് കെട്ടു, നിയ്യത്ത് കെട്ടു എന്നറി. നിയ്യത്ത് കെട്ടതല്ല, ഇല്ലാത്ത എക്സ്ട്രാ ഫിറ്റിംഗ് വേണ്ടാന്ന് പഠിപ്പിച്ചതാ. നിയ്യത്ത് വേണം, പക്ഷെ നിയ്യത്ത് ചൊല്ലി പറയലല്ല, ഇത് മനസ്സിലാക്കണം. പിന്നെ ശഅബാൻ 15 ബറാത്ത് രാവ് എന്നിട്ട് രാവ്, ഇപ്പൊ ഇന്നലെയും ഞാൻ ഒക്കെ ചിലർക്കൊക്കെ നോമ്പാ ബറാത്ത് നോമ്പ്. ഏയ് യഥാർത്ഥത്തില് തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, ഓരോ അറബി മാസം 13, 14, 15 നോമ്പുണ്ട്. അതൊന്നും നോൽക്കൂല, മീറാജ് നോമ്പും ബറാത്ത് നോമ്പും. അത് കൂലിപ്പണിക്കാരൻ വരെ നോൽക്കും, ലോഡിങ്ങാരൻ വരെ നോൽക്കും. എന്തായാലും ഒന്നൊരു തളർച്ച, ഇന്ന് മീറാജിന്റെ നോമ്പല്ലോ സാറേ. എവിടുന്ന് കിട്ടിയ മീറാജിന്റെ നോമ്പ്? അള്ളാഹുന്റെ റസൂൽ മീറാജിന്റെ നോമ്പ് എടുത്തിട്ടുണ്ടോ? മീറാജിന്റെ ദിവസം എന്നാണെന്നറിയോ? അറിയില്ല. റസൂലുള്ളാഹിക്ക് 50 വയസ്സുള്ളപ്പോ 51 വയസ്സുള്ളപ്പോ മീറാജ് ഉണ്ടായിരുന്നു മാത്രം. ഏത് മാസാന്ന് തന്നെ അറിയില്ല. ഇവർ തീരുമാനിച്ചു വെച്ചിരിക്കാം റജബ് 27 തന്നെയാകുന്നു, ഒരു തെളിവില്ല. എന്നിട്ട് അന്നൊരു നോമ്പ് അള്ളാഹുന്റെ റസൂലും സഹാബത്തും മീറാജ് നോമ്പ് പറ്റിയോ? അള്ളാഹു റസൂലും സഹാബത്തും ഷേബാൻ 15 നോമ്പ് പറ്റിയോ? തനിച്ച ബിദഅത്താ അത്. നോമ്പല്ലേ നല്ലതല്ലേ? അങ്ങനെ ദീൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? നോമ്പ് നല്ലതാണെന്ന് പഠിപ്പിച്ച റസൂലാ. പ്രത്യേക ദിവസവും പ്രത്യേക സന്ദർഭത്തിൽ നോമ്പെടുക്കണമെങ്കിൽ അള്ളാഹു റസൂൽ അങ്ങനെ കാണിച്ചു തരണം. അന്ന് 100 റക്അത്താ നിസ്കാരം, അത് പിന്നെ ആരും ചെയ്യല്ല. കുറച്ച് മേനിയുള്ള കണ്ടോ 100 റക്അത്ത് നിസ്കരിക്കും. അതോ അതങ്ങ് ഒഴിവാക്കിയിട്ട് ഈ കള്ളനോൽമ്പ് മാത്രം എടുക്കും. അതിനും കള്ള ഹദീസ് ഉണ്ട്. റമളാനിലെ ശഅബാൻ 15 പകൽ നോമ്പ് നോൽക്കണം, രാത്രി നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു, അതെല്ലാം തനിച്ച ബിദഅത്താണെന്ന് ഇവർ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുറത്ത് ഇസ്ലാഹ് മാസിക വെക്കുന്നുണ്ട്, അതിലുങ്ങള് ആവ് വാങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോമ്പുകാലത്തെ വിദഗ്ധകളെ സംബന്ധിച്ച് റജബ്വാസ വിദഗ്ധകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, ശഅബാനിലെ വിദഗ്ധത്തെ പറ്റി എഴുതി നിങ്ങൾ വായിക്കണത്. അപ്പൊ വളരെ വ്യക്തമായ ബിദഅത്താണെന്ന് ബോധ്യം വന്നിട്ടും തെക്കൻ കേരളത്തിലൊക്കെ എന്താ സ്ഥിതി വരും? ജാഥ നടത്തും കുട്ടികളെ കൊണ്ട് മുസ്ലിയാക്കന്മാര്. ആ ബറാത്തെ ബർക്കത്തെ സലാമത്തെ റഹ്മത്തെ വേണ്ടുകയുണ്ടെങ്കിൽ അടുത്തയാണ്ടിലും കാണാന്നിട്ട് ഇങ്ങനെ ജാഥയും പിടിച്ചു നടക്കുന്ന എന്താ? എന്നിട്ട് 3 യാസീൻ, ഒരു യാസീൻ റിസ്ക്കിന്, ഒരു യാസീൻ ആയുസിന്, ഒരു യാസീൻ എന്തിനാ ബർക്കത്തിനോ? എന്തിനൊന്നും മൂന്നിനും കൊണ്ട് 3 യാസീൻ ഓതും. തനിച്ച വിദേത്ത അതൊക്കെ അള്ളാഹുന്റെ റസൂൽ പഠിപ്പിക്കാത്തതാ. ശഅബാൻ 15 സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളിൽ സഹീഹാണെന്ന് അല്ലെന്നും ഒരു തർക്കമുള്ള ഒരേ ഒരു ഹദീസാണുള്ളത്, ശഅബാൻ 15 രാത്രിയിൽ അള്ളാഹു സിട്ടികളിലേക്ക് എത്തി നോക്കും, മുശിരിക്കും മുഷാഹിനും അല്ലാത്തവന് പുറത്തു കൊടുക്കും. മുശിരിക്ക എന്ന ബഹുദൈവാദി, മുഷാഹിൻ എന്ന പരസ്പരം പകവെക്കുന്നവൻ. അപ്പൊ മുശിരിക്കായാൽ പുറത്തു കിട്ടൂല, മുഷാഹിനായാലും പുറത്തു കിട്ടൂല. അപ്പൊ നമ്മൾ മുവഹിദായി പകയില്ലാത്തവനായി ശഅബാൻ 15 അവശേഷിച്ചാൽ നമുക്ക് അള്ളാഹു പുറത്തു തരും. ഇതാണ് ആ ഹദീസിൽ നിന്ന് സഹീഹായ ഹദീസാണെന്ന് പറയുന്ന ഹദീസിൽ തന്നെ ഉള്ളത്. ഒരു ഇബാദത്തും ഒന്നില്ല, ഒരു ദുആയൊന്നില്ല, ഒരു പ്രത്യേക നോമ്പുമില്ല, ഒരു പ്രത്യേക നിസ്കാരമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അത്തുകളൊക്കെ ഒഴിവാക്കണം. പിന്നെ മലബാറിൽ ചില സ്ഥലത്തൊക്കെ നനച്ചുകുളി അല്ലേ, നനച്ചുകുളിയാണ്.
നോമ്പ് വരുന്നിപ്പോയി. ഹിന്ദുക്കളെ ഓണത്തിന് ഒരു അത്തം വരുന്നില്ലേ, അത്തം പത്തോണെന്നാ. പത്ത് ദിവസം മുമ്പ് ഒരുങ്ങുന്ന മാതിരി നനച്ചു വിളിച്ചു ഒരുങ്ങ, പിന്നെ ഫർണിച്ചറും കടക്കിയും പായും ഒക്കെ പുറത്തുക്കിട്ട് ഞാൻ നിക്കാരക്കുപ്പായ അന്നേ തരുമ്പോളൂ, ഞാൻ അടുത്ത നല്ല പിന്നെ അലക്ക അന്നക്കാരക്കുപ്പായൊക്കെ പുറത്തിട്ട് മൂട്ടൊക്കെ കളഞ്ഞ് പാറത്തിന്റെ ഇലയോട് ഒന്ന് വരച്ച് പടിയും ഡെസ്കും ഒക്കെ ഒന്ന് മോറി കഴുകി വൃത്തിയാക്കിയിട്ട് നനച്ചു വിളി. അന്ന് മാത്രം നനച്ചു വിളിച്ചാൽ മതിയോ? ഇല്ല, തനിച്ച ബിദഅത്ത് അത്. അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. അക്ക റമദാൻ 25 അന്ന് പൂട്ടിയൊക്കെ പിന്നെ അടുത്ത റമദാൻ അല്ല തുടക്ക. അതുകൊണ്ട് നനച്ചുകൂടി എന്ന തനിച്ചൊരു ബിദഅത്ത് നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഓരോ പത്തിലും പ്രത്യേക ദുആ അല്ലേ. ആദ്യത്തെ പത്തിലെ ദുആ എന്താ? അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ, കരുണ ചെയ്യുന്നവരെ, ഏറ്റവും കരുണ ചെയ്യുന്നവരെ, നീ എനിക്ക് കരുണ ചെയ്യണേ. നടുവിലെ പത്തില് അല്ലാഹുമ്മ ഫർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. റബ്ബുൽ ആലമീനെ, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. മൂന്നാമത്തെ പത്തില് അല്ലാഹുമ്മ ഇത്തിക്നീ മിനന്നാർ. അല്ലാഹുവേ, നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. ഇങ്ങനെ ചൊല്ലുന്ന ഒരു സമ്പ്രദായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഇങ്ങനെ ഒരു ഒന്നാമത്തിൽ രണ്ടാമത്തിൽ മൂന്നാമത്തിൽ ഇങ്ങനെ സ്പെഷ്യൽ ദുആ ചൊല്ലി ഒറ്റ ഹദീസിലുമില്ല. പിന്നെ എങ്ങനെ വന്നതാ അത്? അത് ചില ആളുകൾ ഉണ്ടാക്കിയതാ. ഒരു ദുർബലമായ ഒരു റിപ്പോർട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ പ്രസംഗിച്ചു നോമ്പിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹുസൈമ റിവായത്തിൽ നിന്ന് ഹദീസ് ദുർബലമാണത്. അലി ഇബ്നു സയ്യിദ് ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ദുർബലന റാവിയുണ്ടതിൽ ആ ദുർബല ഹദീസിൽ ഒരു വാക്കുണ്ട്, വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മ. ഈ മാസം അതിന്റെ ആദ്യം റഹ്മത്താണ്. അപ്പൊ അതിനെ ഒപ്പിച്ചുണ്ടാക്കി അല്ലാഹുമ്മ റഹ്മനീ. വൗസത്തുഹു മഗ്ഫിറ, അതിന്റെ മധ്യം പാപമോചനമാണ്. അപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, അതിനെ ഒപ്പിച്ചുണ്ടാക്കി. വാഖിറു ഇത്തുക്കും മിനന്നാർ, അതിന്റെ അവസാനം നരകമോചനമാണ്. അപ്പൊ അതിനൊപ്പിച്ച് അല്ലാഹുമ്മ ഇത്തുക്കിനീ മിനന്നാർ. ഇത് മൂന്നും തെറ്റാണ്. റമദാൻ ഒന്നു മുതൽ അവസാനം വരെയും റഹ്മത്തുണ്ട്, പാപമോചനമുണ്ട്, നരകത്തിന് രക്ഷിക്കലുണ്ട്. വലില്ലാഹി വതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നോമ്പിന്റെ രാത്രിയിലും ആളുകളെ നരകത്തിന് രക്ഷിച്ച് സ്വർഗത്തിലാക്കും. നമ്മളെയൊക്കെ പേര് നരകക്കാരെ ലിസ്റ്റിലാണോ സ്വർഗക്കാരെ ലിസ്റ്റ്? നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെ പേര് നരകക്കാരെ ലിസ്റ്റിലാണെങ്കിൽ ഈ റമദാനിൽ നോമ്പ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്ന് പേര് വെട്ടിയിട്ട് മറ്റതിൽ ചേർക്കണം. സ്വർഗക്കാരെ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടുന്ന മാസം. ആ എല്ലാ രാത്രിയും നരകത്തിന് മോചിപ്പിക്കുന്നതാണ് സഹിയായ ഹദീസിൽ. ഇതിൽ പറഞ്ഞ അവസാനത്തെ പത്തിൽ മാത്രമേ മോചിപ്പിക്കുള്ളൂ. അതുപോലെ നടുവിലെ പത്തിൽ മാത്രമേ പുറക്കലിന് തീരുള്ളൂ. എല്ലാ റമദാനും മൂന്ന് മുതൽ 30 വരെയും പുറത്തു വരുന്നതാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത അല്ല. അതേ ഹദീസ് തന്നെ ഉണ്ട്, അശ്വല്ല ലാ ഇലാ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുക വഅസ്അലുക ജന്നത്താ വഅഊദു ബിക മിനന്നാർ. തറാവീന്റെ ഓരോ 2 റക്അത്ത് നടക്കും, ഉസ്താദ് ചൊല്ലി കൊടുക്കും, ഖൗമു ചൊല്ലും. അത് ഈ ദുർബല ഹദീസിലുള്ളതാ. അങ്ങനെ പ്രാർത്ഥന അല്ലാഹുവിൻ റസൂലോ അവിടുത്തെ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. പ്രാർത്ഥനയുടെ അർത്ഥത്തിനൊന്നും കുഴപ്പമില്ല. പ്രത്യേക സമയവും സന്ദർഭവും നോക്കാതെ എപ്പോഴും ഈ മൂന്ന് പ്രാർത്ഥനയും നമുക്ക് ചെല്ലാം അർത്ഥം അറിഞ്ഞുകൊണ്ട്. പക്ഷെ പത്തിന് ഇങ്ങനെ, ആദ്യത്തെ പത്തിന് ഇങ്ങനെ ദുആ ഉണ്ട്, രണ്ടാമത്തെ പത്തിന് ഇങ്ങനെ ദുആ ഉണ്ട് എന്ന് വിചാരിച്ചതിന്റെ ബിദഅത്തായി. പറഞ്ഞു മനസ്സിലായില്ലേ? ദുആ നല്ല ദുആണ്, ദുആക്ക് അർത്ഥത്തിന് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രത്യേക സമയം നിശ്ചയിച്ച് ഇങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ റസൂലോ സഹാബത്ത് അത് കാണിച്ചു തന്നത് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടത് ബിദഅത്താണ്. പിന്നെ വേറൊരു പ്രാർത്ഥന ഉണ്ട്, റജബ് മാസം വന്നാൽ തന്നെ 5 തസ്കിയത്തിന് ശേഷം ഉസ്താദ് ചൊല്ലിക്കൊടുക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങൾക്ക് റമളാനിനെ നീ വേഗം എത്തിക്കണേ. എല്ലാരും ആമീൻ പറയും അല്ലേ. റമളാൻ ഒന്ന് വന്നു കിട്ടിയെങ്കിൽ മനസ്സിലുള്ളത് പടച്ചവനെ വരുന്നുണ്ട്, ഇനി ഇപ്പൊ പട്ടിണി ആക്കാനുള്ള എന്നായിരിക്കും ദയങ്ങളെ ചെല്ലുകയും ചെയ്യും. തനിച്ച ബിദഅത്ത് അത്, കാരണം സഹിയായ ഹദീസ് അല്ല അത്, ദുർബലമായ ഹദീസാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മളെ നാട്ടിലുള്ള മറ്റൊന്ന് ബദരീങ്ങളുടെ ആണ്ട്. റമളാൻ 17 ബദർ യുദ്ധം ഉണ്ടായത്. അപ്പൊ ബദരീങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ബദരീങ്ങളുടെ പേരിൽ ഒരു പോത്ത് അറുത്തിട്ട് അല്ലെങ്കിൽ ഒരു മൂരി അറുത്തിട്ട് നല്ല ചോറ് വെച്ചിട്ട് ഭയങ്കര ആണും പെണ്ണും ഒക്കെ റോട്ട് കാണാം. പള്ളിക്കോലി ബിദഅത്ത്. ഏയ് പെണ്ണുങ്ങൾ പള്ളി പുകൽ കടിയെ ഹറാം. മാക്സി ഇട്ടിട്ട് പാത്രം എടുത്ത് ഇങ്ങനെ നിൽക്കണം പച്ച റമദാൻ മാസിൽ റോട്ടിന്റെ അക്കത്ത് ഇങ്ങനെ നിരന്ന്. എന്തിന്? ബദരീങ്ങളാണ്ടിന്റെ ചോറ് വാങ്ങാൻ. അതിന് ഉസ്താദന്മാർക്ക് ഒരു ഫിത്തനന്റെ ആയത്തുമില്ല. എവിടുന്ന് കിട്ടിയതാ അത്? ഹിജ്റ 2 വർഷത്തിലാ ബദർ യുദ്ധം നടന്നത്. അത് കഴിഞ്ഞ് 8 അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചു. 8 ബദർ ദിനം കഴിഞ്ഞു പോയി. ഒരൊറ്റ ബദർ ദിനത്തിനെങ്കിലും അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെയും കൂട്ടിയിട്ട് ബദരീങ്ങളെ പോയിത്തിക്കൊണ്ടൊരു പാട്ടോ, അന്നൊരു വെയ്ത്തോ, അന്നൊരു ബദർ അനുസ്മരണമോ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയില്ല. തനിച്ച ബിദഅത്താ അത്. ബദരീങ്ങളുടെ ആരോടെ പ്രാർത്ഥിക്കണ്? ബദരീങ്ങളെ വിളിച്ച് തേടുകയാണ്. ശിർക്ക് നേരത്തെ കേട്ടില്ലേ നിങ്ങള്? വലിയ കുറ്റമാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാന്റെ പടപ്പുലോട് ചോദിക്കാണ്. ദഹം ഔത്തദ് കൂട്ടിടും മിബിലിസ് കുസീന കട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങൾ അൽതുണ റബ്ബനാ. മരണസമയത്ത് ഇബിലീസ് വെള്ളക്കോപ്പയുമായിട്ട് വരും മരിച്ചവന്റെ ദാഹം തീർക്കാൻ വേണ്ടി. അപ്പോൾ ആ വൃത്തികെട്ടവനെ ശപിക്കപ്പെട്ടവനാട്ടുവാൻ ബദരീങ്ങളെ തുണ തരണേ തമ്പുരാനേ
എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബദരീങ്ങളെ തൊണ അള്ളാഹനോട് ചോദിക്ക. ഇനി ബദരീങ്ങളെ നേരിട്ട് വിളിക്കുന്നതുകൊണ്ട് യമം ബിഹി ഹല്ലറദ വമം ബിഹം മിന്നകിദ കുൽനാദിയം മുസ്തൻജിദ യാ അഹ്ല ബദരി ശൂഹദ. ഏ നാശങ്ങൾ ഇറങ്ങിയവനെ, വിഷമിക്കുന്ന മനോവിഷമങ്ങൾ ഉണ്ടായവനെ, നീ സഹായം തേടി വിളിച്ച് പ്രാർത്ഥിച്ചോ. യാ അഹ്ല ബദരി ശുഹദ, ഏ ബദർ ശുഹദാക്കളെ. തനിച്ച ശിർക്കത് കണ്ടോ. അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും എന്തിനാ ബദർ യുദ്ധം ചെയ്തത്? അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് റസൂലും. അള്ളാഹനോടും പ്രാർത്ഥിക്ക, ഇബ്രാഹിം നബിയോടും പ്രാർത്ഥിക്ക, അള്ളാഹനെയും വിളിക്ക ലാത്തനെയും വിളിക്ക എന്ന് അബൂജഹലും. ആ മാത്രത്തിന്റെ പേരില യുദ്ധം ഉണ്ടായത്. നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോ കേട്ടു, അബൂജഹൽ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത ആളല്ല. ബദറിന് പോയപ്പോ കഅബയുടെ ഹില്ല പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാ ആര് പോയത്? അബൂജഹൽ പോയത്. ബദറിൽ ഇറങ്ങിയിട്ട് അള്ളാഹന്റെ റസൂൽ പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളാഹുവിനോട. പിന്നെന്താ വ്യത്യാസം? റസൂൽ എല്ലാ സന്ദർഭത്തിലും അള്ളാഹനോടെ പ്രാർത്ഥിക്കുള്ളൂ, മറ്റത് സന്നിഗ്ധ ഘട്ടത്തിൽ മാത്രം അള്ളാഹനെ വിളിക്കുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ആരെ വിളിക്കുക? അള്ളാഹന്റെ അവലിയാക്കന്മാരെ വിളിക്കുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിക്കുന്നത്. അള്ളാഹു മാത്രമാണ് ഇലാഹ്, ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇബ്രാഹിം നബി ഇലാഹാണ്, ഇസ്മായിൽ നബി ഇലാഹാണ് എന്നാണ്. മാത്രല്ല, നമ്മുടെ നാട്ടിലൊക്കെ ബദർ മാല, ബദരീങ്ങളെ 313 ആളെ പേര് വെച്ചൊരു മാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും മികന്തുള്ള പേറ്റുവരുത്തത്തിൽ നല്ല വേദന ഉണ്ടായ, പ്രസവ വേദന ഉണ്ടായാല് 313 ബദരീങ്ങളെ പേരുള്ള ബദർമാലയങ്ങ് ചൊല്ലിയാൽ കൂറി മുടിയും മുൻ, പറഞ്ഞു തീരും മുമ്പ് കുട്ടി ഫിറക്കൽ ഇല്ലാശക്കുന്നവർ, നോ ഡൗട്ട് പ്രസവിച്ചിരിക്കും, കട്ടായമാണ്. എന്നിട്ടോ ഇപ്പൊ ഈ പറഞ്ഞ് ഇത് വിറ്റ് കാശാക്കുന്ന ആളുകൾ പോലും തലേകെട്ടും കെട്ടി പോവുകയാണ്. എവിടേക്ക്? നേരെ കഴിഞ്ഞ കോളേജിന്റെ അടുത്ത് പോവാണ്. എന്താ ഉസ്താദ് നിങ്ങൾ ഇവിടക്കണേ? അത് ഭാര്യക്കൊരു ചെക്കപ്പുണ്ട്. എന്താ അവർക്ക് ഡേറ്റ് തെറ്റി? ഇപ്പൊ ബദർമാലല്ലേ, ബദർ മൗലിദില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം പച്ചയായ ബിദ്അത്തുകളും ശിർക്കുകളുമാണ്. അത്തരം ശിർക്കിന്റെ പ്രവർത്തനങ്ങള് എല്ലാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പകരം ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 27 രാവിലെ മധുര പലഹാര വിതരണം നമ്മുടെ നാട്ടിലുള്ളതാ അല്ലേ? ഇന്നലെ കണ്ടില്ലേ കാസർഗോഡ് വാർത്ത? എന്താ, എല്ലാ പള്ളികളും കെങ്കിമമായി ശഹമാൻ 15 ആഘോഷിച്ചു. പള്ളിയിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പള്ളി നിസ്കാരത്തെ തടിച്ചുകൂടിയും വിശ്വാസികൾ ആഘോഷിച്ചു. വിദേഹത്തിന് വലിയ വാർത്ത. എന്താ കാസർഗോട്ടേരെ ഞങ്ങളെ സ്ഥിതി? തനിച്ച വിദേഹത്തല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അങ്ങനെയുണ്ടോ? പള്ളിയിൽ ഒരുമിച്ചുകൂടിയോ സഹാബത്ത് ശഹബാൻ 15 അന്ന് മധുര പലഹാരം വിതരണം ചെയ്തോ? വീട്ടില് ചക്കരച്ചോറ് പായസം കലത്തപ്പം എന്നിട്ട് പള്ളി കൊടുത്തേക്ക അല്ലെ? അവിടെ വിതരണം ചീരണി. അതുപോലെ തന്നെ 25 ആകണം നല്ലോണം. ഏയ് ശഹബാൻ 15 ഖുർആൻ ഇറങ്ങിയ രാത്രി അല്ലേ? എന്നാ ഖുർആനൊക്കെ എടുത്തുവെച്ച് ഓതുകയാണെങ്കിൽ തിരക്കടില്ല. നല്ലോണം മധുരം തിന്ന് മയങ്ങിയിട്ട് ഇങ്ങനെ പാമ്പര മണിങ്ങി അവര് കിടക്കുക. സുബയും കൂടി ഉണ്ടാവില്ല എന്ന് മധുരം അടിച്ച് കയറ്റിട്ടേ. എന്താ ഖുർആൻ ഇറങ്ങിയിലുള്ള സന്തോഷം കാസർഗോട്ടിർക്ക്? ഏ എന്തൊരു കഥയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും, ശഹബാൻ 15 ഇങ്ങനെ ആഘോഷിക്കണ ഏർപ്പാടില്ല. അതുപോലെ 27 രാവിന് അവസാനത്തെ 10 ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദ്ർ ഉള്ളത് എന്നുള്ളത് ശരിയാണ്. അത് ഏതിരാ? ഇൽതമിസു ഹാഫിൽ അസ്ലിൽ വാഖിർ വൽ തമിസു ഹാഫി കുല്ലി വിത്രിൻ. അവസാനത്തെ 10 നിങ്ങൾ അതിൽ അന്വേഷിക്കുക. അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലെ നിങ്ങൾ അത് അന്വേഷിക്കുക. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് ഖുർആൻ ഇറങ്ങിയോണ്ടുണ്ടായ പേരല്ല, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു പേരാണ് ലൈലത്തുൽ ഖദ്ർ. ഖദറിന്റെ രാത്രി, നിർണയത്തിന്റെ രാത്രി. അതെന്താ നിർണയം എന്ന് പറഞ്ഞ? അള്ളാഹു സുബ്ഹാനഹു വതാല അടുത്ത ലൈലത്തുൽ ഖദർ വരെ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന, നടപ്പിലാക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ മലക്കുകൾക്ക് വെളിവാക്കി കൊടുക്കുന്ന ദിവസമാണ്. റിസ്ക്കും അതുപോലെ തന്നെ മരണവും ജീവിതവും ഒക്കെ അള്ളാഹു മലക്കുകളിലൂടെ നടപ്പിലാക്കുന്ന, ആരൊക്കെ മരിപ്പിക്കുക, ആരൊക്കെ ആർക്കൊക്കെ റിസ്ക്കുണ്ട്, അത് ലൈലത്തുൽ ഖദറിലാണ്. പക്ഷേ ഏതാ ലൈലത്തുൽ ഖദർ? 23, 25, 27, 28, 29, 21 ഏതിലും ആവാം. 27 സഹാബികളിൽ കുറെ ആളുകൾക്ക് അഭിപ്രായമുണ്ട്. ആയിക്കോട്ടെ, എന്നാലെന്താ വേണ്ടത്? ചക്കരച്ചോറ് വെക്കുക വേണ്ടത്, മധുര പലഹാരം ഉണ്ടാക്കുക വേണ്ടത്. അതുമാത്രം അന്ന് സക്കാത്തിന്റെ ഡേറ്റാ. നേരം വെളുക്കുമ്പോഴത്തെ പാവങ്ങൾ ഗേറ്റ് മുട്ടാൻ തുടങ്ങും. നിങ്ങൾ മൂപ്പര് ഇങ്ങനെ 5 കൊട്ടനും 2 കൊട്ടനും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരക്കലി തിരക്കലി അതങ്ങനെ നിറഞ്ഞു കൊടുക്കുക മുതലാളി. ഇങ്ങനെ സക്കാത്ത്, സക്കാത്തിന്റെ മാസം എന്നാ മുസ്ലിങ്ങളൊക്കെ പറയാ. ഇങ്ങനെ യാചനയാണോ സക്കാത്ത്? ഇസ്ലാമിന് യാചനയൊക്കെ ഉണ്ട്, പ്രാധാന്യമുണ്ട്. യാചനയെ അങ്ങേയറ്റം എതിർത്ത മതമാണ് ഇസ്ലാം. എന്നിട്ട് 25 അതിന് പൈസ എറിഞ്ഞു കൊടുക്കുക. അതാണ് സക്കാത്ത് എന്ന് സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലാണ്. അതിനെന്താ എന്താ വേണ്ടത്?
പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുക, ഭാര്യമാരുമായി ബന്ധപ്പെടാതിരിക്കുക. ഭാര്യമാരുമായി ബന്ധപ്പെട്ടാൽ രാത്രിയും പറ്റൂല. അവസാനത്തെ പത്തില് ഈത്തിക്കാഫിരിക്കുന്ന ആള് ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റുമോ? പള്ളിയിലല്ലേ താമസിക്കേണ്ടത്, രാവും പകലും ഒക്കെ. അതാണ് ശബ്ദം യുസറഹു, അരയുടുപ്പ് മുറുക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അരയുടുപ്പ് അഴിക്കൂല, ഭാര്യാപത്ര ബന്ധമില്ല. രാത്രി ധാരാളമായി ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾ എടുക്കും, പകൽ കുറച്ച് ഉറങ്ങിയാൽ കൂടുതൽ ഉറങ്ങിയാലും അവസാനത്തെ പത്തിൽ രാത്രി കൂടുതലായിട്ട് ഉറക്കൊഴിക്കും. വൈകലഹലഹു, താൻ മാത്രമല്ല തന്റെ കുടുംബത്തെ നബി വിളിച്ചുണർത്തും. അങ്ങനെയാണ് അവസാനത്തെ പത്ത് ആഘോഷിക്കേണ്ടത്. അല്ലാതെ ചക്കരച്ചോറ് ഉണ്ടാക്കിയിട്ട് മധുരപലഹാരം വിതരണം ചെയ്തിട്ട് സക്കാത്തിന്റെ നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുത്തിട്ടല്ല. ഇതെല്ലാം നമ്മൾ തിരുത്തണമെങ്കിൽ നമ്മൾ തന്നെ നേരത്തെ പ്രഖ്യാപിക്കണം. ഇവിടെ നാണയത്തൊട്ട് എറിയൽ ഉണ്ടാവില്ല, ആരും അങ്ങനെ ഇവിടെ വരണ്ട. ആർക്ക് ആവശ്യമുള്ള പാവങ്ങൾക്കൊക്കെ വീട്ടിൽ അങ്ങ് എത്തിച്ചു തരും. സംഘടിതമായ സക്കാത്ത് സംവിധാനം ഇല്ലാത്തവർക്ക് നേരത്തെ അങ്ങ് എത്തിച്ചു കൊടുത്തൂടെ. മാത്രമല്ല അതുകൊണ്ട് ആർക്കാ കിട്ടുന്നത്? സാമർത്ഥ്യമുള്ളവന് മാത്രം കിട്ടും. അന്യനോട് കൈകാട്ടി ശീലമില്ലാത്ത ഒരുപാട് മാന്യന്മാരായ ആളുകളുണ്ട്, പാവപ്പെട്ടവര്. ഒരു മനുഷ്യനോട് ഒരു സംഗതി ചോദിക്കൂല. അങ്ങനത്തെ മിസ്കിന്മാർക്ക് ഇന്ന് സക്കാത്ത് കിട്ടുന്നില്ല. എന്താ മുതലാളി നിങ്ങൾ 5 രൂപ, നിങ്ങളൊരു 15 രൂപ കാട്ടിയാണി എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങണവന് കിട്ടും, അല്ലാത്തവന് കിട്ടൂല. പിന്നെ മുതലാളിമാരെ ശിങ്കിടികളായി നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും, അതിന് കാൽച്ചായും കുടിച്ചിട്ട് ഇങ്ങനെ മുതലാളി പറഞ്ഞതന്നെ ശരി എന്നിട്ട് ഇങ്ങനെ ഒപ്പം നടക്കണേ. അങ്ങനത്തെ ശിങ്കിടികൾക്കും കിട്ടും. സാധാരണ സക്കാത്തിൽ അവകാശപ്പെട്ട ഒരുപാട് ആൾക്ക് സക്കാത്ത് കിട്ടുന്നില്ല. അത് മാറ്റിയെടുക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടില് പണ്ഡിതന്മാർ തന്നെ അതിനെ ന്യായീകരിക്കുകയാണ്. എന്താ ചോദിച്ചു വരുന്നവന് ചോദിച്ചു വരാൻ അവകാശമുണ്ടെന്ന് ഖുർആനിലുണ്ട്. അതെന്താ? വഫി അംവാലിഹിം ഹഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, അവരെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും ചോദിക്കാൻ തടസ്സപ്പെട്ടവനും ഹക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചവന് കൊടുക്കണം. വമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചവൻ ആട്ടിവിടരുത് എന്ന് ഖുർആനിലുണ്ട്. അതൊക്കെ ശരിയാ, ചോദിച്ചു വന്നാൽ എന്തെങ്കിലും കൊടുക്കും വേണം. പക്ഷേ ചോദ്യത്തെ പ്രോത്സാഹിപ്പിക്കണ റസൂലിന്റെ സമ്പ്രദായമാണോ? ആണോ? ഒരാൾ വന്നിട്ട് യാചിച്ചപ്പോ നബി ഒരു മഴ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് സഹാബത്തിനോട് പിരിവെടുത്തിട്ട് ഒരു മഴ വാങ്ങിക്കൊടുത്ത് പോയി വിറക് വെട്ടി കിടാ പോടുന്ന് അധ്വാനം പഠിപ്പിച്ചു. മാ അകലാഹതു തആമൻ ഖത്തു ഖൈറൻ മിൻ അയ്കുല മിൻ അമലി യദൈഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല. ഫൈന നബി അല്ലാഹി ദാവൂദ് ഖാന യഅകുലു മിൻ അമലി യദി, അള്ളാഹുവിന്റെ പ്രവാചകൻ ദാവൂദ് നബി സ്വന്തം കൈകൊണ്ട് അധ്വാനത്താലാണ് തിന്നിരുന്നത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖത്ത് മാംസമില്ലാതെ അവഹേളിക്കപ്പെട്ടവനായിട്ടാണ് യാചകൻ നാളെ പരലോകത്ത് വരാൻ പറഞ്ഞ പരിശുദ്ധ റമദാനില് മുസ്ലിം ഉമ്മത്തിനെ തെരുവുതണ്ടികളാക്കുന്ന ഈ സമ്പ്രദായം നമ്മൾ അവസാനിപ്പിക്കണം. നിങ്ങളൊക്കെ മഹല്ല് കമ്മിറ്റികളിലൊക്കെ സ്വാധീനമുള്ളവരല്ലേ, ഉസ്താദ്മാരോടും കമ്മിറ്റി കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു യാചൻ ഉണ്ടാകരുത്, ഒരു റിലീഫ് സംഘടിപ്പിച്ചിട്ട് പാവപ്പെട്ടവർക്ക് നേരത്തെ തന്നെ ഒക്കെ എത്തിക്കണം. പെരുന്നാളിന്റെ തലേന്ന് സക്കാത്തിൽ വീത്തുന്ന കൊട്ടയും പട്ടിയെടുത്ത് ഓടുന്നുണ്ടല്ലേ, എന്തൊരു കഷ്ടമാണ്. നമ്മളൊക്കെ പെരുന്നാളിന് കുളിച്ച് തക്ബീർ അല്ലി പോകാൻ നോക്കുമ്പോൾ ആളുകൾ ഓട്ടം തന്നെയായിരിക്കും അരി വാങ്ങാൻ. സുഹൃത്തുക്കളെ, അതെല്ലാം നിങ്ങൾ ഗൾഫുകാര് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് നിങ്ങളുടെ മഹല്ലുകൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അത് നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി മറ്റൊന്ന്, സുബഹിന്റെ ബാങ്ക് മുജാഹിദ് പള്ളിയിൽ നിന്ന് കൊടുത്തതിന്റെ 5 മിനിറ്റ് മുമ്പ് മറ്റേ പള്ളിയിൽ നിന്ന് കൊടുക്കും. എന്താ അത്? സൂക്ഷ്മതക്ക് വേണ്ടി 5 മിനിറ്റ് നേരത്താക്കിയാണ്. അള്ളാന്റെ റസൂലില്ലാത്ത സൂക്ഷ്മത പേർക്ക് പ്രഭാതം ഉദിച്ചിട്ടേ സുബൈ ബാങ്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഒരാൾ തഹജ്ജു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് പറച്ചോനെ എന്റെ തഹജ്ജുദ് പോയല്ലോ എന്ന് പറയില്ലേ. 5 മിനിറ്റാണ് 3 റക്അത്ത് നിസ്കരിച്ചൂടെ അല്ലേ, കൂടുതൽ ദീർഘിച്ചോതാത്ത ഒരാൾക്ക്. അപ്പൊ തഹജ്ജു നിസ്കരിക്കുന്ന ഒരാളെ തഹജ്ജു നഷ്ടപ്പെടുത്തുകയാണ്. മാത്രല്ല തഹജ്ജു നിസ്കരിച്ച് കാത്തിരിക്കണോ ബാങ്ക് കൊടുത്ത ഉടനെ സുബൈ നിസ്കരിക്കും, സുബൈന്റെ വക്തയിക്കണോ? ആയിട്ടില്ല, വലിയ കുറ്റം അത്. വക്താകാതെ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് വലിയ കുറ്റ. അതുപോലെ മഗരിബ് കാണാ മുജാഹിദ് പള്ളിയിൽ നിന്ന് കൊടുത്ത 5 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് കൊടുക്കുള്ളൂ. ടിൻ ടിൻ നന്നങ്ങനെ മുട്ടുമ്പോൾ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോമ്പ് തുറക്കൽ കഴിഞ്ഞുണ്ടാവും. എന്നിട്ട് ഭയങ്കര കുഴപ്പങ്ങൾ എന്താണ്, നേരത്തെ വാങ്ങി കൊടുക്കണേ? നമ്മൾ നേരത്തെ കൊടുത്താല, നമ്മൾ സമയത്തിന് കൊടുത്താണ്. സൂക്ഷ്മതക്ക് വേണ്ടി മഗരിബ് 5 മിനിറ്റ് അങ്ങോട്ടും സുബൈ ഇങ്ങോട്ടും. എന്ത് സൂക്ഷ്മത അത്? ഇന്നമാൻ അഖ്ഷാകും ലില്ലാഹി വതഖാകും ലഹു, നിങ്ങളെ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും പേടിയുള്ളവനും ഏറ്റവും തഖ്വയുള്ളവനും ഞാനാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ റസൂലിന്റെ സുന്നത്തി നമുക്ക് വേണ്ട. നമ്മളവക സൂക്ഷ്മതക്ക് വേണ്ടി ബാങ്കിന്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക പാടില്ലാത്തതാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയും പല കാര്യങ്ങളെ സംബന്ധിച്ചും പറയാനുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് അടക്കുന്നില്ല. നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. പിന്നെ നോമ്പ് തുറന്നാലുള്ള പ്രാർത്ഥന, ഇപ്പോഴും പല ആളുകളും ചൊല്ലുന്നത് അള്ളാഹുമ്മ ലക സുംതു വയലാ റിസ്ക്കി അഫ്തർത്തുന്ന, ആ റിപ്പോർട്ട് ദുർബലമാണ്. അല്ലാഹുമ്മ ലക സുംതു വയലാ റിസ്ക്കി അഫ്തർത്തു എന്ന റിപ്പോർട്ട് ദുർബലമാണ്. സഹീഹായത് കുറച്ചുകൂടി പ്രബലമായത് വെള്ളം കുടിച്ചു കഴിഞ്ഞ ശേഷം ദഹബല്ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, നാഡി നരമ്പുകൾ നനഞ്ഞു, ദാഹം തീർന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ
പ്രതിഫലം സ്ഥിരപ്പെട്ടു. ഇതാണ് നോമ്പ് തുറന്നാൽ ബിസ്മി ചൊല്ലി വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഈ ദുആ ചൊല്ലുക. അതുപോലെ നോമ്പ് തുറന്ന ഉടനെയുള്ള പ്രാർത്ഥന, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണെന്ന് നോമ്പുകാര് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ നോമ്പ് തുറപ്പിക്കൽ വലിയ പുണ്യമാണ്. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നമുക്ക് രണ്ട് നോമ്പിന്റെ കൂലിയായി. അയാളെ നോമ്പിനോട് കൂലി കുറയില്ല, മനസ്സിലായില്ലേ? നോമ്പെടുത്തത് പോലുള്ള ഒരു കൂലി നമുക്ക് കിട്ടും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, നീ അവർക്ക് നൽകിയ റിസ്ഖിൽ നീ ബർക്കത്ത് ചെയ്യണേ, അവർക്ക് പുറത്തു കൊടുക്കണേ, അവരോട് കരുണ കാണിക്കണേ. അല്ലെങ്കിൽ അല്ലാഹുമ്മ അത്ഇമ്മൻ അത്ഇമനി വസ്ഖിമൻ സഖാനി, പടച്ചവനെ എന്നെ തീറ്റിയവനെ നീ തീറ്റണേ, എന്നെ കുടിപ്പിച്ചവൻ നീ കുടിപ്പിക്കുക. അത് നോമ്പിന് മാത്രമല്ല, എല്ലാ സമയത്തും നമ്മളൊരാൾ ഭക്ഷണം തന്നാൽ അതിന് കൂട്ടപ്രാർത്ഥന നടത്തിയിട്ട് ഒജീനിച്ചാൽ ദുആ എന്നാണ് ആമീൻ പറയാൻ നിൽക്കണ്ട. ഓരോരുത്തരും സ്വന്തം നിലക്ക് ദുആ ചെയ്യുകയാണ് വേണ്ടത്. നോമ്പ് തുറന്നാൽ പ്രത്യേകിച്ചൊരു പ്രാർത്ഥന വന്നു, അസ്തറ ഇന്ദക്കും മുസ്വായിമൂൻ, നോമ്പുകാർ നിങ്ങൾ അടുക്കൽ നോമ്പ് തുറന്നു, വാക്കല താമക്കുമുൽ അബറാർ, പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു, വസല്ല താലൈക്കുമുൽ മലായിക, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലത്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ നാട്ടില് നോമ്പ് തുറപ്പിക്കാറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രാമൻ, ബ്ലോക്ക് മെമ്പർ ജോസ്, മറ്റേ നമ്മൾ കോമൻ വിലയ്ക്കാണ് നോമ്പ് ഉറപ്പിക്കണം. അതിനൊന്നും ഒരു കൂലിയും കിട്ടൂല. നോമ്പുള്ളവനെ നോമ്പ് ഉറപ്പിക്കണം. അലേനല്ലേ, പഹേന നോമ്പില്ലെങ്കിലും വിളിക്കാണ്ടെക്കാൻ വയ്യല്ലോ, വിളിച്ചോ, പക്ഷെ കൂലി കിട്ടൂല. നോമ്പുള്ളവനെ വിളിക്കണം, അപ്പോഴേ നോമ്പ് ഉറപ്പിച്ച കൂലി കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നോമ്പ് സൽക്കാരെന്നാ നമ്മൾ പറയാ. എന്നിട്ടോ ഓ അവറാനാജിന്റെ അടുത്ത തക്കാര, എന്താ കേമം, നമുക്ക് പൈസ അല്ല, എന്നാ പണ്ടം പണയം വെച്ചോ ബാങ്കിൽ കൊണ്ടുപോയിട്ട്, എന്നിട്ട് നോമ്പ് സൽക്കാരം എന്താ? മാത്രം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സമ്പ്രദായം ഉണ്ട്, മോളെ കെട്ടിച്ചു കെട്ടിപ്പോയവന് നോമ്പ് കാലത്ത് പ്രത്യേക സംഖ്യ കൊടുക്കണം. ആ അങ്ങനെയാ പറയല്. എന്നിട്ടവന് അത് 1000, 2000, 10000 അങ്ങനെ പണത്തിനനുസരിച്ച്. അവറാനാജിന്റെ മോളെ കെട്ടിയാണ് 50000 കൊടുത്തത്. എന്നാ മനുഷ്യ, നിങ്ങള് 25000 കൊടുക്കണം കേട്ടോ, മറ്റുള്ള തലയണ മന്ത്രം പാടി. ഇതെല്ലാം തനിച്ച ദുരാചാരങ്ങളാണ്, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. നോമ്പുള്ളവരെ നോമ്പ് തുറപ്പിച്ചാലേ കൂലി കിട്ടുള്ളൂ. ജാടകൾ ഒഴിവാക്കണം. അങ്ങനെ നോമ്പ് കാലം ശരിക്കും പുണ്യത്തിന്റെ മാസമായി നാം മാറ്റുകയും സ്വർഗ പ്രവേശനത്തിന് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കുന്ന മഹാഭാഗ്യവാന്മാരായി ഞാനും നിങ്ങൾ മാറുകയും വേണം. അതിനുള്ള ചില ഔട്ട്ലൈനുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വായിച്ച് പഠിച്ച് നോമ്പ് എന്ത് എന്തല്ല എന്ന് മനസ്സിലാക്കി നോമ്പെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആചാരങ്ങൾ മാത്രം മതി, അനാചാരങ്ങൾ നമുക്ക് വേണ്ട. അള്ളാഹും റസൂലും പഠിപ്പിച്ച തന്നെ നമുക്ക് ധന്യതയുണ്ട്, നമ്മുടെ വക കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസുഖമായതുകൊണ്ടും ഇത്രയെങ്കിലും സംസാരിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനിയും കാണുവാനും ദീനിയായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും നമുക്കിതുപോലെ ദീനിന്റെ പേരിൽ ഒത്തുകൂടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മാഇൻ.